റേഡിയോ മലയാളം കഥോത്സവം. രവിവർമ്മ തമ്പുരാൻ എഴുതിയ ചെറുകഥ ഡോണ പോള. ഇംഗ്ലീഷ് മാലയിലെ എൽ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിൽ ഡോണ പോള കടലിലേക്ക് ഇറങ്ങിക്കിടന്ന് വിശ്രമിച്ചു. അവിടെ കടലും വിശ്രമാവസ്ഥയിലായിരുന്നു. കാരുണ്യമൂറുന്ന തിരകൾ സ്നേഹം നിറച്ച കൈകളാൽ ഡോണ പോളയെ തഴുകിക്കൊണ്ടിരുന്നു. അങ്ങകലെ മർമ്മഗോവ തുറമുഖം കപ്പലുകളെ വരവേറ്റും യാത്രയാക്കിയും നല്ല തിരക്കിലാണെന്ന് ഇവിടെ ഇരുന്നാൽ കാണാം. കർണാടകയിൽ നിന്നും ഗോവയിൽ നിന്നു തന്നെയുമുള്ള ഇരുമ്പയിരു നിറച്ച ബാർജുകൾ വരിവരിയായി മർമ്മഗോവയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. സ്വന്തം ധൈര്യം പരീക്ഷിക്കാൻ വാട്ടർ സ്കൂട്ടറിൽ കടലിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്ന ചിലരെ ജെറ്റ് വിമാനം അവശേഷിപ്പിച്ച ഡാഷ് ഡാഷ് പുക പോലെ അകലങ്ങളിൽ കാണാം. എനിക്ക് പക്ഷേ ആ കാഴ്ചകളൊന്നും അത്ര അനായാസമായി ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. വരവിൻ്റെ ലക്ഷ്യം കാഴ്ച കാണുകയല്ലോ. എങ്കിലും ഇപ്പോൾ കടൽ നീലയുടെ അനന്തതയിലേക്കോ കരപ്പകിട്ടുകളുടെ തുച്ഛതയിലേക്കോ കരയ്ക്കും കടലിനും മീതെ ഉരുളി കമഴ്ത്തിയതുപോലിരിക്കുന്ന ആകാശവിസ്തൃതിയുടെ ഒളിവിടങ്ങളിലേക്കോ അലസമായിങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയല്ലാതെ വേറെ വഴികളുമില്ല. ഏതു ദേഹത്തെ ഒടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നുവോ ആ ഉയിരിനെ എങ്ങും കാണുന്നില്ല. കാത്തിരിക്കുക തന്നെ. അഭയം തരുന്ന വിവരങ്ങൾ പൊതുവെ തെറ്റാറില്ല. സഞ്ചാരകാലത്തിന് വിരാമമിടാൻ നിർബന്ധിച്ചുകൊണ്ട് ഡോണാപോളയിൽ ചൂട് വളർന്നു കഴിഞ്ഞു. രാവിലെ 10 മണിയായപ്പോഴേക്കും വേവ് തുടങ്ങി. ചൂട് കൂടിയതുകൊണ്ടാവാം സഞ്ചാരികൾ തീരെ കുറവായിരുന്നു. എന്നിട്ടും ആ പെൺകുട്ടി ഒരു യന്ത്രം കണക്ക് അതിവേഗത്തിലും ഉച്ചത്തിലും പറഞ്ഞുകൊണ്ടിരുന്നു. സാർ നിംബു സോഡ സാർ, സാർ മസാല നിംബു സാർ, മാം മസാല നിംബു മാം, ആയിയേ മാം, ലീജിയേ മാം, നിംബു സോഡ മാം. തന്നെ കടന്നുപോയ 7-8 പേരടങ്ങുന്ന സംഘത്തെ വലയിലാക്കാനാണ് അവളുടെ ഈ അപേക്ഷകളെന്ന് വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ അവിടേക്ക് വന്നപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. പക്ഷേ അവിടെ ഒരിടത്ത് കിടന്ന ഗ്രാനൈറ്റ് ബെഞ്ചിലിരുന്ന് കാഴ്ചകളിലേക്ക് വീണപ്പോൾ മുതലാണ് എൻ്റെ എല്ലാ ശ്രമത്തെയും തടഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് അവളുടെ സ്വരം ശ്രോത്രപേശികളെ ഇക്കിളിപ്പെടുത്താൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ആ പെണ്ണീണം അവഗണിക്കാൻ ശ്രമിച്ചെങ്കിലും അതിലടങ്ങിയിരുന്ന ഊർജം എന്നെ ചൂണ്ടയിൽ കൊളുത്തി വലിക്കുകയാണ്. പ്രായം ഒരു 17 തികഞ്ഞിട്ടുണ്ടാവില്ല. നന്നായി വെളുത്തിട്ടാണ്. നീല ടീഷർട്ടും മുട്ടിനു മുകളിൽ അവസാനിക്കുന്ന കുട്ടിപ്പാവാടയുമാണ് വേഷം. ടീഷർട്ടിൻ്റെ കഴുത്ത് നന്നായി വെട്ടിയിറക്കിയിരുന്നത് കൊണ്ട് കുനിഞ്ഞു നിന്ന് നാരങ്ങ പിഴിയുമ്പോൾ അവളുടെ താഴ്വാരം നന്നായി തെളിഞ്ഞു കാണാമായിരുന്നു. മാലയോ ചരടോ ഒന്നും അണിയാത്തതിനാൽ നഗ്നമായ കഴുത്തിൻ്റെ വെളുപ്പ് 40 വാട്ടിൻ്റെ വിദ്യുത് പ്രകാശത്തെ ഓർമ്മിപ്പിച്ചു. ഈ വെളുപ്പിനു താഴെ ഇളമഞ്ഞ നാരുകൾ ഇഴചേർത്തുണ്ടാക്കിയ ടീഷർട്ടിൻ്റെ ബലം പരീക്ഷിക്കാൻ എന്നവണ്ണം 2 വലിയ മധുരനാരങ്ങകൾ പരിപക്വമായി നിന്നു. ഇപ്പോൾ ഞാൻ ഇരിക്കുകയല്ല. ഒരു ചെറിയ മേശയും അതിനു മുകളിൽ കൂടി വശങ്ങളിലേക്ക് കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ചരടുകൊണ്ട് വലിച്ചു കെട്ടിയ തുണിയും ചേർന്ന പെൺകുട്ടിയുടെ താൽക്കാലിക കടയുടെ അരികിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് ബെഞ്ചിലിരുന്ന എൻ്റെ ദേഹം ഉയർന്നെഴുന്നേറ്റ് ഇവിടേക്ക് വന്നതെന്ന് ഓർക്കാൻ കഴിയുന്നില്ല. അവളുടെ ശബ്ദവും രൂപവും എപ്പോഴോ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇവിടെ കൊണ്ടു നിർത്തുകയായിരുന്നിരിക്കണം. സാർ നിംബു സോഡ സാർ, എൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവൾ അത് പറയുന്നത്. ആ നോട്ടത്തിൽ അലിഞ്ഞുകിടന്ന കാമവും കാരുണ്യവും അതിലുപരി ആശയും അപേക്ഷയും എല്ലാം കൂടി എൻ്റെ നാടിമിടിപ്പ് അത്യധികമാക്കി. ഓട്ടം നിർത്തി ചാട്ടം തുടങ്ങി. എൻ്റെ സ്വരം പുറത്തു വന്നതുപോലും തികച്ചും അബോധമായിട്ടാണ്. ഏക്ക് നിംബു സോഡ, ഓമനത്തും വഴിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ഒരു നാരങ്ങ അവൾ വളരെ ശ്രദ്ധയോടെ എടുത്തു. കഴുകി വെട്ടിത്തിളങ്ങുന്ന പിച്ചാത്തിയാൽ 2 മുറിച്ചു. പിച്ചാത്തിയുടെ മൂർച്ചയേറിയ വായ്ത്തലയ്ക്ക് ഇരുപുറവുമായി ആ ചെറുനാരങ്ങ അർദ്ധഗോളാകൃതിയിൽ മുറിഞ്ഞു വീണപ്പോൾ നെടുമടി പൊങ്ങയിലെ വിജനമായ കുട്ടനാടൻ പാതയുടെ അരികു ചേർത്ത് ആ മഴ പെരുത്ത പാതിരാത്രിയിൽ ഡോക്ടർ നൌഷാദിലാലിൻ്റെ 17 നടന്നുകൊണ്ടിരുന്ന മകളുടെ ശിരസ് ചോര ചീറ്റിക്കൊണ്ട് കീറി വീഴുന്നതാണ് എൻ്റെ കൃഷ്ണമണികളിലേക്ക് സൂം ചെയ്തു വന്നത്. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നാരങ്ങയുടെ 2 ഒന്നിനു പിറകെ ഒന്നായി ഒരേ ഗ്ലാസിലേക്ക് അവൾ പിഴിഞ്ഞു. ഞാനൊന്ന് ഞെട്ടി. നമ്മുടെ നാട്ടിൽ ഒരു പകുതിയല്ലേ പിഴിയൂ. പൊടിയാക്കി കുപ്പിയിൽ നിറച്ചു വെച്ചിരുന്ന പഞ്ചസാരയിൽ നിന്ന് 1 സ്പൂൺ, ഉപ്പിൽ നിന്ന് 1 നുള്ള്,
ഇവ രണ്ടും കൂട്ടി നാരങ്ങാനീര് സ്പൂണുകൊണ്ട് നന്നായി അടിച്ചു യോജിപ്പിച്ചു. ഐസു പെട്ടിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്ന സോഡ എടുത്ത് തുടച്ച് ശബ്ദം കേൾപ്പിക്കാതെ പൊട്ടിച്ചു. പിന്നീട് കുപ്പിയിൽ ഇട്ടുവെച്ചിരുന്ന മസാല ഒരു സ്പൂൺ കൊണ്ട് കോരി ഗ്ലാസ്സിലിട്ടു. അതിനുമേലെ സോഡ സാവധാനമൊഴിച്ചുകൊണ്ട് ഭംഗിയായി ഇളക്കി. ചെറുകുമുളകളിൽ നിന്ന് നാരങ്ങ വെള്ളം ഗ്ലാസിന് പുറത്തേക്ക് പതഞ്ഞിറങ്ങി. ചീറ്റൽ ശക്തി കുറഞ്ഞതോടെ ചോര തലയുടെ പിളർപ്പിൽ നിന്ന് ടാറിൻ്റെ പരുപരുപ്പിലേക്ക് സാവധാനം ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. കാരുണ്യം തഴച്ചുമുറ്റി നിൽക്കെ നെടുക മുറിഞ്ഞുപോയ ആ ഉടലഴക് രണ്ടു മൂന്ന് പ്രാവശ്യം വെറുതെ പിടഞ്ഞിട്ട് ടാർ റോഡിൽ തളർന്നു വീണ് നിശ്ചലമായി. നുരതുളുമ്പുന്ന ഗ്ലാസും മിച്ചമുള്ള സോഡയും കൂടി എൻ്റെ കയ്യിലേക്ക് വച്ചു തന്നപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ആ കയ്യിലൊന്ന് തൊട്ടു. അതേ തണുപ്പ്, ആ സ്പർശനം. പക്ഷേ അവൾ ശ്രദ്ധിച്ചുകൂടിയില്ല. ദിവസം എത്ര പേർ ഇങ്ങനെ വന്ന് കൈക്കു തൊടുന്നുണ്ടാവും. അപ്പോഴാണ് മനസ്സിൽ വെടിയുണ്ട പോലൊരു ചിന്തയ്ക്ക് കാഞ്ചി വലിഞ്ഞത്. എന്തിനെ മറ്റുള്ളവർക്ക് തൊടാൻ ഇവിടെ നിർത്തണം? ലക്ഷ്യം നിറവേറിക്കഴിയുമ്പോൾ പൊക്കി വണ്ടിയിലിട്ടങ്ങ് കൊണ്ടുപോയാൽ പോരെ. നുണഞ്ഞു നുണഞ്ഞാണ് നാരങ്ങാവെള്ളം കുടിച്ചത്. അത്രയ്ക്കായിരുന്നു അതിൻ്റെ സ്വാദ്. നിറയെ രക്തമാണോ എന്ന് ഇടയ്ക്കെപ്പോഴോ ശങ്ക തോന്നുകയും ആ നിമിഷത്തേക്ക് അറപ്പോടെ ഗ്ലാസ് വായിൽ നിന്ന് മാറ്റിപ്പിടിക്കുകയും ചെയ്തു. അധികം കഴിയും മുമ്പ് തന്നെ നാരങ്ങ പിഴിഞ്ഞു തുടങ്ങിയ പെൺകുട്ടിയുടെ മുഖവും കഴുത്തിലെ പ്രകാശവും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരികയും ഗ്ലാസ് അറിയാതെ ചുണ്ടിലേക്ക് അടുക്കുകയുമുണ്ടായി. വൈകാതെ ഗ്ലാസ്സിലെ വെള്ളം തീർന്നു പോവുകയും അത് കാലിയായതിൻ്റെ നിരാശ മിച്ചമാവുകയും ചെയ്തു. സിട്രിക് ആസിഡിൻ്റെ രുചി നാവിൻ തുമ്പിൽ നിന്ന് നീരാവി പോലെ ഉലഞ്ഞുയർന്നുകൊണ്ടിരുന്നു. ആരും അവിടേക്ക് വന്നില്ലെങ്കിലും പ്രത്യേക താളത്തിലും ഈണത്തിലുമുള്ള ആ അറിയിപ്പ് അവൾ തുടർന്നുകൊണ്ടിരുന്നു. നിംബു സോഡ സാർ, എന്തിനാണിങ്ങനെ അലയ്ക്കുന്നത്? ആരെങ്കിലും വരുമ്പോൾ പോരെ. പറഞ്ഞത് ആത്മഗതമാണെങ്കിലും അവളുടെ കർണചർമ്മങ്ങൾ അത് ആകാംക്ഷയോടെ സ്വീകരിച്ചു. മനസ്സിലായില്ല എന്നു കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്താണ് പറഞ്ഞതെന്ന് എങ്ങനെ പറയും? എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. ഇംഗ്ലീഷ്? അവൾ ചോദിച്ചു. യെസ്. അതും കമ്മിയാണെങ്കിലും ഒരുവിധമൊക്കെ പറഞ്ഞൊപ്പിക്കാം. എവിടെ നിന്നാണെന്നായിരുന്നു ആദ്യ സംശയം. ചോദ്യം പൂർത്തിയാക്കും മുമ്പ് തന്നെ കേരള എന്നൊരു അർത്ഥവിരാമം കൂടി അവൾ ഇട്ടുവെച്ചു. എങ്ങനെ മനസ്സിലായി എന്ന അത്ഭുതത്തിനുള്ള അവളുടെ മറുപടി കൊണ്ടപ്പോൾ നൊന്തു. അപരിചിതരായ പെണ്ണുങ്ങളെ നോക്കുന്നത് കണ്ടാലറിയാം. കൈകൾ കൂട്ടിത്തിരുമ്മി നോവ് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അടുത്ത ചോദ്യമെത്തി. ഒറ്റയ്ക്കാണോ ഗോവ കാണാൻ ഇറങ്ങിയത്? അങ്ങനെ കൂട്ടമായി ഇറങ്ങാൻ സാധിക്കുന്നതല്ല എൻ്റെ ദൗത്യം. എന്താ, കള്ളക്കടത്തുകാരനാണോ? ഞാനൊന്ന് ജെട്ടി. എങ്കിലും ലക്ഷ്യം കള്ളക്കടത്ത് അല്ലാത്തതിനാൽ ഞെട്ടലിനെ നീളാൻ അനുവദിച്ചില്ല. ആത്മഹത്യ? അതുമല്ല. പിന്നെ എന്തിനെ ഇത്ര ദൂരം ഒറ്റയ്ക്ക് വരണം? പോകച്ചേ, നീ നിൻ്റെ പണി നോക്കിപ്പോ. പോയി നാരങ്ങ വഴി, അല്ലെങ്കിൽ പോയി വല്ലവൻ്റെ നാരങ്ങ എണ്ണയിട്ട് തടവിക്കൊട. അവളിങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങിയതോടെ എനിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ഇല്ല, ഇന്നിനി നാരങ്ങാവെള്ളം വിൽപ്പനയില്ല. ദേഷ്യം അവളുടെ സമീപത്തുകൂടി പോലും പോയില്ലെന്ന് മാത്രമല്ല, മുഖതേജസ് കൂട്ടി നിന്നിരുന്ന ചിരി മങ്ങിയുമില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. അതിന് 12 മണിയേ ആയുള്ളല്ലോ. ഒറ്റപ്പെട്ടാണെങ്കിലും ആൾക്കാർ വരുന്നുമുണ്ട്. അതിനെന്താ, ഇന്നെൻ്റെ ആവശ്യത്തിനുള്ള പണം കിട്ടിക്കഴിഞ്ഞു. അതെങ്ങനെ, ഒരു വെള്ളത്തിന് 10 രൂപയല്ലേ നീ വാങ്ങുന്നുള്ളൂ? വെറും തുച്ഛം. വിലക്കുറവിനെക്കുറിച്ച് അവൾ ഉരിയാടിയില്ല, പകരം ഇങ്ങനെ പറഞ്ഞു. ഇനി 4 മണിക്ക് ഒന്നുകൂടി വരും, അപ്പോൾ ചായയാവും കച്ചവടം. അതിനിടയ്ക്ക് വരുന്ന ആളുകൾക്ക് ആര് വെള്ളം കൊടുക്കും? 2 മണിവരെ ദോ ഇല്ല നിൽക്കുന്ന ആൻറ്റി കാണും. അത് കഴിഞ്ഞാൽ അവരും ഉണ്ടാവില്ല. ഞങ്ങൾ ഗോവക്കാർ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞൊന്ന് ഉറങ്ങുന്നവരാണ്. ആ സമയത്ത് കടയൊക്കെ അടച്ചിടും. പുറത്തുനിന്ന് വരുന്നവർ പറയാറുണ്ട് ഞങ്ങൾ മടിയരാണെന്ന്. പക്ഷെ അതൊന്നും ഇവിടുത്തെ കാര്യമാക്കുന്നില്ല. ഞങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. സമാധാനത്തോടെ. അതെന്തു പണിയാ, ആളുള്ളപ്പോഴല്ലേ 4 കാശുണ്ടാക്കാൻ നോക്കേണ്ടത്? ഓ, ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങൾക്കങ്ങനെ വലിയ വലിയ ആർത്തികളൊന്നുമില്ല. ജീവിക്കാനുള്ളത് വേണം. അതല്ലാതെ ഛേ, ഈ വരുന്നവനൊക്കെ നിൻ്റെ അപ്പനോ മറ്റോ ആണോ? നാരങ്ങ പോലെ യുവമാരെ കൂടെ പിഴിഞ്ഞ് പറ്റുന്നത്ര കാശുണ്ടാക്കണം. അല്ലാതെന്തുവാ? ഏയ്, വരുന്നവരെല്ലാം ഞങ്ങളുടെ അതിഥികളാ. അവർക്ക് ദാഹമകറ്റാൻ വെള്ളം കൊടുക്കുക, വിശപ്പ് മാറ്റാൻ ആഹാരം കൊടുക്കുക, നാട് കാണാൻ മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇനി അല്പമൊന്ന് ഫിറ്റാവണമെങ്കിൽ അതും ചുരുങ്ങിയ ചെലവിൽ, നല്ല മദ്യം. ഒരു നാട് എന്ന നിലയിൽ ഞങ്ങൾ സഞ്ചാരികളെ ഇഷ്ടപ്പെടുന്നു.
ഞാൻ വായും പൊളിച്ചു നിൽക്കുമ്പോൾ അവൾ ചോദിച്ചു, വരുന്നോ എൻ്റെ കൂടെ? ഏത് ഹോട്ടലിലേക്കാ? പെണ്ണ് കാശടിക്കാനുള്ള പരിപാടിയാണെന്നാണ് ഞാൻ കരുതിയത്. അയ്യേ, ഇതാ നിങ്ങൾ മലയാളികളുടെ കുഴപ്പം. ഒരു പെണ്ണ് വിളിച്ചാലുടനെ വിചാരം വേറെയാ. ഞാൻ ക്ഷണിച്ചതേ എൻ്റെ വീട്ടിലേക്കാ. നിങ്ങൾക്കവിടെ നല്ല കിടിലൻ ഫെനിയും കശുവണ്ടിയും ഞാൻ ഉറപ്പു തരുന്നു. വർത്തമാനം പറയാൻ ഒരു 10-20 പേരെയും. എല്ലാവരും സുഭിക്ഷമായി ഫെനിയോ ബിയറോ ഒക്കെ കുടിച്ച് ജീവിതം ആഘോഷിക്കുന്നവർ. എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങൾ. ബി പോസിറ്റീവ് മാൻ. പുളു, വെറും പുളു. നാരങ്ങ വെള്ളം വിറ്റു മാത്രം നീ എങ്ങനാ ഇത്ര സുഭിക്ഷമായി ജീവിക്കുക? ഓ ഗോഡ്, ജീവിതം ആഘോഷമാക്കാൻ അത്രയേറെ പണമൊന്നും വേണ്ടെന്നേ. മനസ്സാണ് എല്ലാം തീരുമാനിക്കുക. മനസ്സിനെ ഒരുക്കിയാൽ നാരങ്ങ വെള്ളം വിറ്റും നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാം. എന്താ, എന്നെ കണ്ടിട്ട് ഹാപ്പി അല്ലെന്ന് തോന്നുന്നുണ്ടോ? അഭയൻ്റെ ഫോൺ കോൾ വരാതായിട്ട് മണിക്കൂറുകളായിരുന്നു. എൻ്റെ ഇര എത്തിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഒരു നിമിത്തമെന്നല്ലേ? ഈ പെണ്ണിൻ്റെ കൂടെ പോവുക തന്നെ. ടാക്സിയിൽ മുട്ടിയിരുന്ന് പോകുമ്പോൾ അവൾ ഡോണാപോളയുടെ കഥ പറഞ്ഞു. പല രൂപത്തിൽ പ്രചരിക്കുന്ന കഥകളിലൊന്ന്. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. 1498 വാസ്കോഡഗാമ കാപ്പാട കപ്പലിറങ്ങിയെങ്കിലും പോർച്ചുഗീസ് കുന്തമുന ഗോവയിലേക്ക് നീണ്ടത് 12 വർഷം കൂടി കഴിഞ്ഞാണ്. നാട്ടുരാജാവായ തിമ്മയ്യയുടെ സഹായത്തോടെ വരത്തനായ ഇസ്മായിൽ ആദിൽ ഷായെ മൂക്കുകുത്തിച്ച് ഭരണം പിടിച്ച പോർച്ചുഗീസ് അഡ്മിറൽ അൽഫോൻസോ ഡി ആൽബുഖർക്കിൻ്റെ പ്രധാന പടനായകനായിരുന്നു ആൽബർട്ട് ഗൊൺസാലോ. ഗൊൺസാലോ സാഹിബിൻ്റെ മകൾ ഡോണയെ മാമുദോസാമുങ്ങി, ക്രിസ്ത്യാനിയായ ഗോവൻ കൊങ്ങിണിപ്പയ്യൻ പോൾ, അതുവരെ ശാന്തിക്കാരൻ നരസിംഹ മല്ലൻ, കേറിയങ്ങ് പ്രേമിച്ചു. മതം മാറിയാലും കൊങ്ങിണി കൊങ്ങിണിയല്ലാതാവുമോ? ബീഫും ചെമ്മീനുമൊക്കെ പൊരിച്ച് മുമ്പിൽ വെച്ച് കൊടുത്താലും രസവും സാമ്പാറും കൂട്ടി ഊണ് കഴിക്കുന്ന കൊങ്ങിണിയുടെ കയ്യിൽ തൻ്റെ റോസാപ്പൂ പോലെ സുരഭിലയായ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ? ആയുഷ്കാലം അവളെ തൃപ്തിപ്പെടുത്തി പരിരക്ഷിക്കാൻ പോങ്ങിന് കഴിയുമോ? സായിപ്പ് ഡോണയ്ക്ക് കണ്ടുവച്ചിരുന്നത് സൈന്യത്തിൽ തൻ്റെ 2-ആം സ്ഥാനക്കാരനായ എഡ്മണ്ടിനെയാണ്. പോർച്ചുഗീസ് വീര്യം സിരകളിൽ ഉറഞ്ഞുകിടക്കുന്ന ഏതു കടൽ ചുരുക്കിനെയും ഒരു ചിരി കൊണ്ടു നേരിടുന്ന എഡ്മണ്ട് ഡോണയ്ക്ക് വരനായാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോർച്ചുഗൽ വൈസ്രോയി എന്ന തൻ്റെ സ്വപ്നത്തിലേക്കുള്ള ദൂരം ഒരുപാട് കുറയും. സൈന്യത്തിൻ്റെ ചിട്ടകൾ തകരാറിലാക്കാതെ തന്നെ വൈകുന്നേരം 2 അടിക്കുകയും ചെയ്യാം. ലോകത്ത് മറ്റെന്തിനേക്കാളും പ്രധാനമാണ് പറ്റിയ ഗ്ലാസ്മേറ്റിനെ കിട്ടുക എന്നത്. തുളസി വെള്ളം ചവച്ചു കുടിച്ചുകൊണ്ടിരുന്ന ഈ കൊങ്ങിണിക്ക് തൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ആകുമോ? പല ദിവസങ്ങളിലായി ഇതുമാത്രം മനസ്സിലിട്ട് നടന്ന സൈന്യാധിപന് ഒരു ദിവസം വൈകുന്നേരം 2-ൽ 6 ജകത്തിയെന്നപ്പോൾ സംശയം വർദ്ധിക്കുകയും അയാൾ മറ്റൊന്നും ആലോചിക്കാതെ പോളിനെ വിളിച്ചു വരുത്തി അവനെയും കൂട്ടി കടൽ തീരത്തേക്ക് പോകുകയും ചെയ്തു. ഡോണയെ മറക്കണമെന്ന് മുഖവുരയില്ലാതെ കൽപ്പിച്ചു. സത്യമല്ല. അതിനോടകം കഴിച്ച കടൽ മത്തികളുടെ ബലത്തിൽ പോൾ പ്രഖ്യാപിച്ചു. ആഹാ, അത്രയ്ക്കായോ? പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാതെ സൈന്യാധിപൻ ബെൽറ്റിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന വാളൂരി പോളിൻ്റെ ശിരച്ഛേദം നടത്തി. അറ്റുവീണ ശിരസ് ഒപ്പമില്ലാത്ത ഹൃദയത്തിൻ്റെ കൂടി നൊമ്പരം ചാലിച്ചുകൊണ്ട് വിളിച്ചു, ഡോണാ. ഡോണ വിവരമറിഞ്ഞത് പിറ്റേന്ന് വൈകുന്നേരമാണ്. കൊങ്ങിണിയായാലെന്ത്? ചെമ്മീനും ബീഫും കഴിച്ചില്ലെങ്കിലെന്ത്? അവനു തന്നെ ജീവനായിരുന്നല്ലോ. മാത്രവുമല്ല, തൻ്റെ നിർബന്ധത്തിൽ അവൻ മത്തി പൊരിച്ചത് തിന്നാനും തുടങ്ങിയിരുന്നു. എന്നിട്ടും ക്രൂരനായ തൻ്റെ പിതാവ് ഡോണയ്ക്ക് സഹിച്ചില്ല. പോളിൻ്റെ തലയില്ലാത്ത ശരീരം കടലിൽ ചാടി ആത്മഹത്യ ചെയ്ത അതേ സ്ഥലത്ത് സൂര്യാസ്തമനത്തിന് മുമ്പ് ഡോണയും ചാടി. കഴുത്തിൽ വലിയൊരു കല്ലും കെട്ടിത്തൂക്കി. അവൾക്ക് മരിച്ചേ കഴിയുമായിരുന്നു. തിരകളൊന്നും അബദ്ധത്തിൽ പോലും ജീവനോടെ തൻ്റെ ശരീരം കരയ്ക്കെത്തിക്കാൻ പാടില്ല. കടലലകൾ ഡോണയുടെ ശിരസിൽ സ്വർഗത്തിൽ വാഴിച്ച കിരീടമണിയിച്ചു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. പോളിനോടുള്ള ഡോണയുടെ അനശ്വര സ്നേഹം ചോര വീഴ്ത്തിക്കിടക്കുന്ന ഈ കടലിൻ്റെ തീരത്തിരുന്ന് ഞാനെങ്ങനെ കൊള്ളക്കാശിനു വേണ്ടി നാരങ്ങ വെള്ളം വിൽക്കും? അതിഥികളുടെ ദാഹം തീർക്കാനുള്ള സേവനമാണെൻ്റെ കച്ചവടം. ടാക്സി പിടിച്ചു ചന്തയിൽ പോയി നാരങ്ങയും മസാലയും വാങ്ങാനുള്ള പണം മാത്രമാണ് ഞാൻ അധികമായി വാങ്ങുന്നത്. വെളുത്തു മെലിഞ്ഞ ആ പെൺകുട്ടി, അവളുടെ പേര് അതുവരെ ഞാൻ ചോദിക്കുകയുണ്ടായില്ല. എൻ്റെ കയ്യിൽ മുറുക്കപ്പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്.
അവളുടെ ഇളം മേനി എന്നെ തൊട്ടുരുമിയാണിരുന്നത്. ടാക്സിയിൽ അപ്പോൾ പിൻസീറ്റിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവർ പിന്നിലെ ചർച്ചയിലേക്ക് അല്പം പോലും ഒളിച്ചെവിയോ ഒളികണ്ണോ പ്രയോഗിച്ചിരുന്നില്ല. വഴിയിലൊന്നും പോലീസുകാരും ഉണ്ടായിരുന്നില്ല. നൌഷാദിലാരിൻ്റെ മൂന്ന് പെൺമക്കളിൽ രണ്ടാമത്തേതായിരുന്നു ആ താരുണ്യം. ഡോക്ടറുടെ നഴ്സിംഗ് ഹോമിനടുത്ത് ഒന്നര ഏക്കറിൽ കൊട്ടാരം പണിത് താമസിക്കുന്ന പ്രമുഖ വ്യവസായി അഷർ മസൂറിൻ്റെ മകൻ സ്വർണക്കടയുടമ അലൻ മിലാന് പെങ്കൊച്ചിനോട് വല്ലാത്ത കൊതി. പ്രണയത്തിൽ പൊതിഞ്ഞ് പ്രദർശിപ്പിച്ചിട്ടും അവൾ ഒരു തരത്തിലും അടുക്കുന്നില്ല. ഡോക്ടർ മുഖേനയും മുട്ടിനോക്കി. സ്വപിതാവിൻ്റെ സമ്മർദ്ദത്തിലും അവൾ വളഞ്ഞില്ലെന്ന് മാത്രമല്ല, അന്യസമുദായക്കാരൻ ഓട്ടോ തൊഴിലാളിയുടെ മകനോടൊപ്പം ഒളിച്ചോടുകയും ചെയ്തു. പിടികൂടി രണ്ടിനെയും കൊന്നുകളയാൻ അലൻ മിലാൻ മുൻകൂറായി തന്നത് 1,000,000. ഒളിഞ്ഞു താമസിച്ചിരുന്ന നൗകാഗൃഹം വളഞ്ഞുവെന്നറിഞ്ഞതോടെ പയ്യൻ കായലിൽ ചാടി രക്ഷപ്പെട്ടു. അവന് നന്നായി നീന്താൻ അറിയാമായിരുന്നു. പെണ്ണിനെ നേരിട്ട് കൊണ്ടുപോയി കാഴ്ച വയ്ക്കാമെന്ന് കരുതി. കാറോടിക്കുമ്പോഴാണ് തീർത്ത് കളഞ്ഞേക്കാനുള്ള കൽപ്പന മൊബൈലിൻ്റെ ഇയർപീസ് തകർത്ത് പുറത്തു വരുന്നത്. മൂന്നാമത്തെ മകൾ 16-കാരി മുല്ലപ്പൂവിനെ ഡോക്ടർ അപ്പോഴേക്കും അലന് രേഖയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിരുന്നു. അപമാനിതനായ പിതാവിൻ്റെ ഗതികേട്. ഡോണാപോളയിലെ ടാക്സിക്കാർക്ക് വണ്ടി ഓടിക്കൽ ഒരു രസമാണ്. ആ രസത്തിൻ്റെ ആനന്ദത്തിലാണ് ഡ്രൈവർ. പന്തലിച്ചൊരു തണൽമരത്തിൻ്റെ പച്ചയായ ഉടലിൽ ജെ സി ബിയുടെ നീണ്ട ഉരുക്കുകൈ പെരുമാറുന്നത്ര ദയാരഹിതമായി ഞാൻ അവളുടെ കൈ തട്ടി മാറ്റി. അവൾക്ക് നൊന്ത് കാണണം, പക്ഷെ കരഞ്ഞില്ല. ചകിതഭാവത്തോടെ അവളെന്നെ തുറച്ചു നോക്കി. നീ ചോര കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ വൈകാതെ നിനക്ക് കാണാം ഡോണാപോളയിൽ നിന്റെ കടയുടെ മുന്നിൽ. എനിക്ക് അവളോട് പറയണമായിരുന്നു ഞാൻ ആരാണെന്ന്. മുറിഞ്ഞുവീണ ശിരസുകൾ, അറ്റുതെറിച്ച കരചരണങ്ങൾ, പുരുഷമുദ്രണം ക്ഷതം വരുത്തിയ കന്യാചർമ്മങ്ങൾ, ചോര തണുത്തുറഞ്ഞു ഘനമായ ക്രൗര്യം, വിലവേശിവിറ്റതിൻ്റെ അർത്ഥശാസ്ത്രം. ടാക്സി അപ്പോൾ മിരാമർ ബീച്ചിൻ്റെ വശത്തുകൂടി പോവുകയായിരുന്നു. കാറ്റാടിമരങ്ങൾ നെടുനീളത്തിൽ നട്ടുവെച്ചിരുന്ന മീരാമർ ബീച്ചിൻ്റെ വന്യതയും ആളനക്കമില്ലായ്മയും വല്ലാതെ കൊതിപ്പിച്ചപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി സമനില നഷ്ടപ്പെട്ടു. ഡ്രൈവറുടെ പിൻകഴുത്തിൽ തോക്കിൻ്റെ തണുപ്പ് മുട്ടിച്ച് വണ്ടി നിർത്താൻ ആജ്ഞാപിച്ചു. പിന്നിലേക്ക് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ഭയന്നു വണ്ടി നിർത്തി. ഞാൻ ആ പെൺകുട്ടിയെ കൈകളിൽ കോരിയെടുത്ത് കാറ്റാടിക്കാട്ടിലേക്ക് നടന്നു. കാലുകൾ വലിച്ചുവെച്ച് ഭ്രാന്തമായ വേഗത്തിൽ. അവളാകെ ഭയന്നുപോയിരുന്നു. ഉച്ചത്തിൽ വിളിച്ചുകൂവാനുള്ള അവളുടെ ശ്രമം ഞാൻ എൻ്റെ ബലിഷ്ഠകരങ്ങളാൽ പൊതിഞ്ഞു തോൽപ്പിച്ചു. അവൾ കൈയും കാലും ഇട്ടടിച്ച് എൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കാരിരിമ്പ് പോലത്തെ കൈകളിൽ അവൾ കിളിക്കുഞ്ഞിനെ പോലെ ബലഹീനയായി. കാറ്റാടിക്കാടിൻ്റെ ഒത്ത മധ്യത്തിലെത്തിക്കാണും. ഞാനവളെ താഴ്ത്തിറക്കിയപ്പോൾ ഒരു മനുഷ്യജീവിയെ പോലും അവിടെങ്ങും കണ്ടില്ല. തളർന്ന് അവശയായ അവൾ എല്ലാ പ്രതിരോധവും അവസാനിച്ച മട്ടിൽ മലർന്നു കിടന്നു. മധുരനാരങ്ങികൾ കിതപ്പിൻ്റെ വേഗം അറിയിക്കാൻ എന്ന വണ്ണം ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്നു. വയസ്സായ അമ്മൂമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കാനാവാതെ ഒരു വെടിയുണ്ടയിൽ അവസാനിക്കും മുമ്പ് എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ എന്നതായിരുന്നു അപ്പോൾ അവളുടെ ഭാവം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. ഉത്കണ്ഠകളുടെ വേലിയേറ്റത്തിൽ അബോധത്തെ ആശ്ലേഷിച്ചു കിടന്ന അവളുടെ കാലുകളിൽ പിടിച്ച് അതിശക്തമായി അകറ്റി. ഭയന്ന് പേ പിടിച്ചവളെ പോലെ അവൾ കണ്ണു തുറന്നു. ഉടുതുണി ഉലഞ്ഞുകിടന്ന അവളുടെ ശരീരത്തിനിരുവശവും കൈകാലുകൾ സ്ഥാപിച്ച് മുഖത്തിനു നേരെ മുഖം താഴ്ത്തിപ്പിടിച്ച് കമിഴ്ന്നു നിൽക്കുകയായിരുന്നു ഞാൻ. ആ നിൽപ്പിൽ അന്നാദ്യമായി ഞാൻ യൗവനയുക്തയായ ഒരു പെൺകുട്ടിയുടെ കണ്ണിനുള്ളിലേക്ക് തൊട്ടടുത്തുനിന്ന് സൂക്ഷിച്ചു നോക്കി. നീണ്ടിടംപെട്ട ആ മിഴികളിൽ താഴോട്ടുരുളാൻ പാകത്തിൽ നിന്ന നീർത്തുള്ളിയിൽ എൻ്റെ രൂപം വളരെ ചെറുതായി പ്രതിഫലിച്ചു കണ്ടു. തലകുടഞ്ഞ് ഞാൻ വീണ്ടും നോക്കി. അതെ, ഒരു മാറ്റവുമില്ല. ധൂളി പോലെ സൂക്ഷ്മമായൊരു നാൽക്കാലി. ആ നിസാരതയിൽ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് എന്നെക്കുറിച്ച് ലജ്ജ തോന്നി. ഊർജം പ്രസരിപ്പിച്ച് നടന്ന ആ കിലുക്കാമ്പെട്ടി കാറ്റുപോയ ബലൂൺ പോലെ വാടിക്കിടക്കുകയാണ്. ജീവിതാഭിനിവേശം മുഴുവൻ ചോർന്നൊലിച്ച അവൾ എൻ്റെ കണ്ണുകളിലേക്ക് ഉയർത്തിവിട്ട ദയയാചിക്കുന്ന നോട്ടം വായിൽ അപ്പോഴും പതഞ്ഞു തീർന്നിട്ടില്ലാത്ത നാരങ്ങ രുചിയെ ഉണർത്തി. ഡോണാപോളയിൽ ദാഹത്തിൻ്റെ പരകോടിയിൽ നിൽക്കെ ഗ്ലൂക്കോസ് ട്രിപ്പിട്ടാലെന്ന പോലെ കൈവിട്ട ഊർജം മടക്കിട്ടുന്ന രസായന മഹിമ.
തൊണ്ടയിൽ നാരങ്ങാനീര് തികട്ടിയതോടെ എൻ്റെ നാക്കു കുഴഞ്ഞു തുടങ്ങി. കാറിൽ വെച്ച് കേട്ട കഥയിലെ ഡോണയെയാണ് അപ്പോഴെനിക്ക് എൻ്റെ ശ്വാസത്തിന് കീഴെ കാണാനായത്. സ്നേഹത്തിൻ്റെ അനശ്വരതയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഡോണ വെളിച്ചം വിതറുന്ന ഈ മുഖത്തു നോക്കുമ്പോൾ ശരീരം തളരുന്നു. ബുദ്ധിയും കയ്യിൽ വന്ന ലക്ഷങ്ങൾ ഏതു വഴി പോയി. മനക്കോണിലെങ്കിലും ഒരു തുള്ളി സുഖമോ സമാധാനമോ ഇറ്റുവീണിട്ട് എത്ര കാലമായി. ശോ, എന്തു കഷ്ടം! വാക്കുകൾ വഴങ്ങുന്നില്ല, മനസ്സിലാകുന്നില്ല. എവിടെ പോയി എൻ്റെ വൈഭവങ്ങൾ? ആ ശരീരം അപ്പോൾ എനിക്കൊരു പവിത്ര ശില്പമായി തോന്നി. കൈകാലുകൾക്ക് ബലം കുറയുന്നതായും കമിഴ്ന്നുള്ള നിൽപ്പിൽ ശരീരം വിറകൊള്ളുന്നതായും ഞാൻ അറിഞ്ഞു. അധിക നേരം ആ നിൽപ്പ് തുടരുവാൻ ആവുമായിരുന്നില്ല. മുല്ലമൊട്ടുപോലെ മൃദുവായ ആ കാലുകളിൽ വീണുകിടന്ന് ഞാൻ അവയെ കണ്ണീരുകൊണ്ട് കഴുകി. അരയിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന തോക്ക് ഊരിയെടുത്ത് മണലിൽ മാറ്റിവെച്ചു. ഡോണയുടെ ശില്പം അപ്പോൾ തോക്ക് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. എന്നിട്ട് സാവധാനം എൻ്റെ നിഴലിൽ നിന്ന് ഇഴഞ്ഞെഴുന്നേറ്റ് നിവർന്നു നിന്നു. വലതുകൈ വട്ടത്തിൽ ചുഴച്ചി നീരാമർ ബീച്ചിനെ ലക്ഷ്യമാക്കി വലിയ ആയത്തിൽ എറിഞ്ഞു. പറന്നു വന്നൊരു തിര അതിൻ്റെ തുമ്പിക്കൈയിൽ ആ തോക്കിനെ തൂക്കിയെടുത്ത് തിരിച്ചുപോയി. മൊബൈൽ ഫോൺ ചിലയ്ക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. എടുത്തു നോക്കി അഭയൻ. മണിക്കൂറുകളായി കാത്തിരുന്ന വിളി, പക്ഷേ ഇപ്പോൾ അത് ചെവിക്കൊള്ളാൻ ഒട്ടും താല്പര്യം തോന്നുന്നില്ല. ചുവപ്പ് ബട്ടണിൽ അമർത്തി വിളിയുടെ വായടച്ചു. വീണ്ടും വിളി വരുന്നത് ഒഴിവാക്കാൻ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തു. അവൾ മുമ്പേ നടന്നു. അനുസരണയോടെ പിമ്പേ നടക്കുമ്പോൾ എൻ്റെ വിചാരങ്ങളിലേക്ക് പോൾ ചിരിയുതിർത്തുകൊണ്ട് ഇറങ്ങി വന്നു. ഞങ്ങൾക്കു പിറകിൽ പ്രപഞ്ചഹുങ്കാരം ഉറഞ്ഞുകൂടിയൊരു വെൺശംഖായി മീരാമർ ബീച്ച് വെയിലേറ്റുകിടന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം കഥോത്സവത്തിൽ അടുത്തതായി വി രവികുമാർ എഴുതിയ കഥ ജമുന പ്യാരി കേൾക്കാം. ബാങ്കിന്റെ മുറ്റത്ത് രാവിലെ ഇങ്ങനെ ഒരു തിരക്ക് പതിവുള്ളതല്ല. ഒരുക്കങ്ങളും പൂമാല തൂക്കിയ അലങ്കാരങ്ങളും കണ്ടിട്ട് നാട്ടുകാർക്കും ബാങ്കിലെ ജീവനക്കാർക്കും വെറുതെ ഒരു ഉത്സാഹമുണ്ടായി. അങ്ങനെ വെറുതെ കിട്ടുന്ന ചില ഉത്സാഹങ്ങൾ എവിടെയും ഉണ്ടാകാം. അത്തരം സന്തോഷത്തിൻ്റെ കാരണമറിയാൻ മനസ്സാഗ്രഹിക്കാറുണ്ടെങ്കിലും പലപ്പോഴും സാധിക്കാറില്ല. തൊട്ടുമുമ്പിലെ റോഡിലൂടെ കടന്നുപോയ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ മിക്കവരും തലപ്പുറത്തേക്കിട്ട് നോക്കുകയും കാരണമറിയാതെ സന്തോഷിക്കുകയും ചെയ്തു. തൊട്ടപ്പുറത്ത് സർക്കാർ വക പള്ളിക്കൂടത്തിൻ്റെ അഞ്ചടി പൊക്കമുള്ള മതിലിന് മുകളിൽ പെറുക്കി വെച്ചിരിക്കുന്ന തലകളെല്ലാം ഉത്സാഹത്തോടെ കണ്ണുനട്ടിരിക്കുന്നതും ബാങ്കിലേക്കാണ്. സ്കൂളിൽ സെക്കൻഡ് ബെല്ല് അടിച്ചിട്ടും ക്ലാസ്സിൽ പോവാതിരുന്ന തലകളിലൊന്ന് സാഹി ഘട്ടങ്ങ് ചോദിച്ചുപോയി. മാനേജർ സാറേ, നിന്നാ ലഡുവോ മുട്ടായിയോ വല്ലതും കിട്ടുവോ? ബെല്ലടിച്ചില്ലേടാ, വേഗം പോയി ക്ലാസ്സിൽ കയറാൻ നോക്ക്, വല്ലതും ഉണ്ടായാലും അങ്ങോട്ട് കൊണ്ടുവരാം. നാട്ടുകാരൻ കൂടിയായ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ വേണുഗോപാലൻ പറഞ്ഞതും ഒരു നീണ്ട ഗൂവലോടെ മതിലിനപ്പുറമുണ്ടായിരുന്ന തലകൾ അപ്രത്യക്ഷമായി. ബാങ്കിനപ്പുറത്ത് നിന്ന് അറ്റൻഡർ കൃഷ്ണപിള്ള പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങേരുടെ കയ്യിൽ നിറയെ ഒരു സ്വീകരണത്തിന് വേണ്ട വന്നങ്ങളായിരുന്നു. അല്ല വേണു സാറെ, അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക, ഇവിടെ എന്തുവാ പരിപാടി? ഉത്തരത്തിന് നിൽക്കാതെ അയാൾ തന്നെ സംസാരം തുടർന്നു. 13 കൊല്ലമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. 16 ബ്രാഞ്ചുകൾ, എന്തോരം വലിയ ആഫീസർമാർ പോവുകയും വരികയും ചെയ്തു. ഇതുപോലൊരു മുതുകൂത്ത് ഞാൻ ആദ്യം കാണുക. കൃഷ്ണപിള്ള സംസാരത്തിനിടയിൽ കയ്യിലുണ്ടായിരുന്ന മാലയും ബൊക്കയും വേണു സാറിൻ്റെ പക്കലും പനിനീർ വീശി 2 മുമ്പ് സർവീസിൽ കയറിയ ഹരിശങ്കറിൻ്റെ പകലും ഏൽപ്പിച്ചു. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ മാലപ്പടക്കത്തിന് ആരെങ്കിലും തീ കൊടുത്തോണം. എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞിട്ട് 6-7 പോലും ആയിട്ടില്ല. വടക്കേ മുറ്റത്തെ പൂവാകയിൽ നിന്ന് ബാങ്കിൻ്റെ ജനൽക്കമ്പിയിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന ഓലപ്പടക്കം എല്ലാവരും കാണുന്നത് അന്നേരമാണ്. 100 പടക്കത്തിനിടയിൽ ഒന്ന് വെച്ച് 10 ഗുണ്ടും തൂക്കിയിട്ടുണ്ട്. വേണു സാർ സഹപ്രവർത്തകരെ ഒന്ന് നോക്കി. ആകെയുള്ള 8 അവശേഷിക്കുന്ന 4 വനിതകളാണ്. നിസ്സഹായതയിൽ പൊതിഞ്ഞ ഒരു ചിരി മാത്രമായിരുന്നു മറുപടി. ആരെങ്കിലും പനിനീര് വീശിക്കൊള്ളാമെങ്കിൽ പടക്കത്തിൻ്റെ കാര്യം ഞാനേറ്റു. ആബൽ ബാന്ധവനെ പോലെ ഹരിശങ്കർ രക്ഷകനായി അവതരിച്ചു. പനിനീർ വീശുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ സുമംഗല നാണം കൊണ്ട് തൊടുത്തുവെന്ന് മാത്രമല്ല ആയമ്മ പുഞ്ചിരി തൂവി മുഖം കുനിച്ച് നിന്നുപോയി. മറിയാമ്മ വർഗീസ് കേട്ടതായ ഒരു ഭാവം പോലും ഇല്ലാത്ത ഗൗരവത്തിലാണ്. സെറീന മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അവസാനത്തെ ആൾ ആൽഫിയാണ്. ഹരിശങ്കറോടൊപ്പം സർവീസിൽ വന്ന മിടുക്കിയാണവൾ. ഞാൻ പനിനീര് വീശാം, വീശേണ്ട സമയത്ത് പിള്ളച്ചേട്ടനൊന്ന് കൈപൊക്കിയേക്കണം. ആൽഫി അവസരത്തിനു തുയർന്നു. മുമ്പിലെ റോഡിലൂടെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അപ്പോൾ 2 കടന്നുപോയി. വാഹനങ്ങളുടെ ഓരോ ഇരമ്പിൽ കേൾക്കുമ്പോഴും വേണു സാർ ഗേറ്റിങ്കിലേക്ക് തിരിയും, പാരാവാരങ്ങളും ഒപ്പം തിരിയും. ഇങ്ങോട്ട് ഗൗരവിക്കാതെ ഓരോ വാഹനവും കടന്നു പോകുമ്പോൾ അവർ പഴയ പടിയാവും.
ബാങ്കിലേക്ക് ഇടപാടുകാർ രണ്ടും നാലുമായി വന്നു തുടങ്ങി. വേണ്ട സാർ വാച്ചിലേക്ക് നോക്കി, പത്തേകാലായിരിക്കുന്നു. നാട്ടുകാരനായതുകൊണ്ട് തന്നെ വന്നവരെയൊക്കെ പരിചയത്തിൻ്റെ ബലത്തിൽ ഒരു ചിരി കൊണ്ട് വേണു സാർ അടക്കി നിർത്തി. പെട്ടെന്ന് വേണു സാറിൻ്റെ മനസ്സിലൊരാശയക്കുഴപ്പമുണ്ടായി. പിള്ളച്ചേട്ടാ, ആദ്യം ബൊക്കെ കൊടുക്കണോ മാലയിടണോ? കേട്ടുനിന്ന ഇടപാടുകാരടക്കം എല്ലാവരും ചിന്താധീനരായി മൂകരായി. നീണ്ട സർവീസിൻ്റെ അവസാന ലാപ്പിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണപിള്ള ഒരു നാട്ടു നടപ്പ് വിളമ്പി. പായസം കഴിച്ചിട്ട് പുളിശ്ശേരി കൂട്ടി കൊണ്ടണോ, പുളിശ്ശേരി കൂട്ടി കൊണ്ടിട്ട് പായസം കഴിക്കണമെന്നൊരു തർക്കം ഞങ്ങൾ നായന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ സാറിൻ്റെ സംശയം എല്ലാം പോകുന്നത് വയറ്റിലോട്ടല്ലേ സാറേ? ഞങ്ങളുടെ തർക്കം മൂത്തു വന്നപ്പോൾ പരശുരാമൻ കൽപ്പിച്ചു, ചങ്ങനാശ്ശേരിക്ക് തെക്കുള്ളവർ ആദ്യം പായസം കഴിക്കട്ടെ, വടക്കുള്ളവർ പുളിശ്ശേരി കൂട്ടി കൊണ്ടിട്ട് പായസം കഴിച്ചാൽ മതി. അതുകൊണ്ട് സാർ ആദ്യം മാലയിട്ടു, പിന്നെ പായസം കുടിക്കാം. കൃഷ്ണപിള്ളയുടെ സംസാരം മുറിച്ചുകൊണ്ട് ഒരു വെളുത്ത ഹോണ്ട സിറ്റി ബാങ്കിൻ്റെ മുറ്റത്തേക്ക് പതിയെ കയറി വന്ന് നിന്നു. കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും ഇടതുവശത്തെ ഡോറ് തുറന്ന് അതിഥി തൊഴുകൈകളോടെ പുറത്തേക്കിറങ്ങി. വേണു സാർ ഹാരാർപ്പണം നടത്തിയ ശേഷം നൽകിയ ബൊക്കെ വാങ്ങുന്നതുവരെ അദ്ദേഹം തൊഴുകൈകളോടെ നിന്നു. വേണു സാർ കൈകൂപ്പിയതോടെ മറ്റുള്ളവരും കൂപ്പുകൈകളോടെ സ്വാഗതമരളി. മാലപ്പടക്കം പൊട്ടിത്തുടങ്ങിയതും ആൽഫി പനിനീർ വീശിയതും ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു. പനിനീർ വീശിയുടെ തണ്ട് അടർന്നു മാറി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു താന്ന് ഹോണ്ട സിറ്റിയുടെ ടോപ്പിൽ തട്ടിത്തെറിച്ച് ബാങ്കിന്റെ മതിലും കടന്ന് പറന്നുപോയത് പടക്കത്തിന്റെ കൂട്ടപ്പൊരിച്ചിലിനിടയിൽ ആരും അറിഞ്ഞില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. പക്ഷേ തന്റെ ഉടുപ്പിലേക്ക് വെള്ളം കോരി ഒഴിച്ചതുപോലെ പനിനീർ വന്ന് വീണ വഴി അയാൾ മാത്രം കണ്ടു. ഇള നീലയുടുപ്പിൻ്റെ മിക്ക ഭാഗങ്ങളും കരിനീലിച്ചു. ആൽഫിയുടെ മുഖത്ത് അത് നിഴലിക്കുകയും ചെയ്തു. പടക്കം നിലച്ചതോടെ പരിചയപ്പെടുത്തൽ തുടങ്ങി. തൊട്ടടുത്ത് നിന്നിരുന്ന പിള്ളച്ചേട്ടൻ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. മിസ്റ്റർ കൃഷ്ണപിള്ളയല്ലേ, എന്നെ ഓർക്കുന്നുണ്ടോ? ഞെട്ടിപ്പോയ പിള്ളച്ചൻ ഭോപ്പാൽ മുതൽ പരണിക്കാവ് വരെ പണിയെടുത്ത 16 ശാഖകളിലും ഉപശാഖകളിലും കയറി ഇറങ്ങിയിട്ടും ഓർമ്മ കിട്ടാതെ ആ മുഖത്തേക്ക് നോക്കി നിന്നു. നമ്മളൊരുമിച്ച് വള്ളുവനാട് ബ്രാഞ്ചിലുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ പൊന്നു സാറേ, പൊറുക്കണേ. 30 കൊല്ലം കഴിഞ്ഞെങ്കിലും എല്ലാം ഓർമ്മയുണ്ട്. ഒറ്റപ്പാലത്ത് സാറ് താമസിച്ചുകൊണ്ടിരുന്ന MI ക്വാർട്ടേഴ്സ് ഞാൻ എന്തോരം വന്നിരിക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് അതൊരു കാലം തന്നെ ആയിരുന്നേ. അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അവർ വാതിലിനരികിലേക്ക് നടന്നു. ആൽഫിയുടെ അടുത്തെത്തിയപ്പോൾ ഒച്ച താഴ്ത്തി പറഞ്ഞു, സാരമില്ല, ഇനി പനിനീർ കുടയുമ്പോൾ തണ്ടുകൂടി ചേർത്ത് പിടിച്ചോണം. എനിക്കും പറ്റിയിട്ടുണ്ട്. തൻ്റെ ഭാരം കുറയുന്നത് പോലെ ആൽഫിക്ക് തോന്നി. അവർ വാതിലിനരികിലെത്തി. വേണു സാർ ആദ്യം വാതിലിനുള്ളിലേക്ക് കയറി നിന്നിട്ട് അദ്ദേഹത്തെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. ആ സമയത്താണ് വലിയ ഒച്ചയിൽ പുറത്തു നിന്നൊരു വിളി കേട്ടത്. എടാ, നാരുണ്ടേ! മാലപ്പടക്കത്തിൽ നിന്ന് തെറിച്ചു വീണ് ഒറ്റപ്പെട്ട് കിടന്ന ഒരു ഗുണ്ട് അത് കേട്ടവണ്ണം പൊട്ടുകയും ബൊക്കെ താഴെ വീഴുകയും ചെയ്തു. താഴെ പോയ ബൊക്കെ ആൽഫി എടുത്തു പിടിച്ചു. എല്ലാവരും ആ വിളി കേട്ട സ്ഥലത്തേക്ക് നോക്കിയെങ്കിലും അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ മാനേജറുടെ മുറിയിലേക്ക് നടന്നു. മാല ഒരു മേശപ്പുറത്ത് വെച്ചു. തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന ആൽഫി മാലയുടെ നടുക്കായി ബൊക്കെ കലാപരമായി പ്രതിഷ്ഠിച്ചു. കസേരയിൽ ഇരുന്ന ശേഷം തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന നെയിം ബോർഡിലെ പാട പോലെ പറ്റിയിരുന്ന പേപ്പർ പതിയെ ഇളക്കി മാറ്റി വെട്ടിത്തിളങ്ങുന്ന കറുത്ത പ്രതലത്തിലെ സ്വർണ്ണ ലിപിയിൽ തീർത്ത 2 വരികളിൽ ഒരിക്കൽ കൂടി അയാൾ തന്നെ തിരിച്ചറിഞ്ഞു. ഡോക്ടർ KK തോമസ് കുര്യൻ, MA MPhil PhD, ബ്രാഞ്ച് മാനേജർ. എല്ലാവരും മുറിയിലെത്തിയെന്ന് ബോധ്യം വന്നപ്പോൾ മാനേജർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഇടത് കൈ 90 ഡിഗ്രി മടക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാല അതിലേക്ക് മടക്കിയിട്ട് വലതു കൈയിൽ ബൊക്കെയും മുന്നോട്ടാക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു സെൽഫി എടുത്തിട്ട് പിരിയാം. 4 മണിക്ക് സ്റ്റാഫ് കോൺഫറൻസിന് വീണ്ടും കൂടാം. ആരാണ് ഇവിടെ സെൽഫി എടുക്കാൻ എക്സ്പെർട്ട്? പലവിധ ചേതോ വികാരങ്ങളിൽ മുഴുകിപ്പോയവരുടെ ഇടയിൽ നിന്നും നാണത്താൽ വിവശയായ സുമംഗല അറിയാതെ പറഞ്ഞുപോയി, അത് ആൽഫിയാണ് സാർ. മാനേജറുടെ ഫോണിൽ ആൽഫി പല ആംഗിളിലും സെൽഫി എടുത്തു. മാനേജറുടെ നെയിം ബോർഡ് പാടുപെട്ടാണ് ആൽഫി ഫ്രെയിമിൽ കയറ്റിയത്. ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു മാനേജർ പിന്നീട് പറഞ്ഞത്. ഇയാൾ ഏത് ഗോത്താഴ്ത്തുകാരനാണെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ആയിക്കോട്ടെ, ഈ സെൽഫിയെ ഫേസ്ബുക്കിൽ ഇടാൻ എടുത്തതാ. ഇത് മാത്രമല്ല, പുറത്ത് നൽകിയ സ്വീകരണവും ഡ്രൈവർ അതെല്ലാം കൃത്യമായി എടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ചെറുചിരിയോടെ അവർ മാനേജറെ നോക്കി നിന്നു. ഇത്രയൊക്കെ ആകാൻ ഞാൻ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. പഠിച്ചിട്ട് എന്താണ് കാര്യം? ഞങ്ങളുടെ സഭയ്ക്ക് 5 കോളേജ്. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 30,000 കൊടുക്കാനുണ്ടായിരുന്നതിൽ അതിലൊന്നിൻ്റെ പ്രിൻസിപ്പലായിട്ട് അടുത്ത കൊല്ലം ഞാൻ പിരിഞ്ഞേനെ. സഭയെന്ന് കൈകാര്യം വന്ന് കാശിൻ്റെ കാര്യം പറയുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 ഉണ്ട. വലുതുകാലം വെച്ച് ഇങ്ങോട്ട് കയറിയപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, എടാ നാരുണ്ടേ എന്നൊരു നിലവിളി? ആരാണെങ്കിലും അത് എന്നെ തന്നെ വിളിച്ചതാ. വരാതെ വരുത്തിയ ചിരിയുമായി ഒന്നും പറയാനാവാതെ എല്ലാവരും നിൽക്കുമ്പോൾ മാലയും ബൊക്കയും മേശപ്പുറത്ത് വെച്ചിട്ട് മാനേജർ കസേരയിലിരുന്നു. അച്ഛൻ ഒരുപാട് വാഴനാരി കീറി ഉണക്കി ഉണ്ട ചുറ്റി വിറ്റുണ്ടാക്കി തന്നൊരു ജീവിതമാണ് എൻ്റേതേ. അതെനിക്ക് മറക്കാനൊക്കത്തില്ല. ഇന്ന് എത്ര നന്മ ചെയ്ത് കൊടുത്താലും ഒറ്റ ഒരുത്തിന് നല്ലത് പറയുകയില്ല. നന്ദി വേണമെങ്കിൽ ചോദിച്ച് വാങ്ങണം, സ്നേഹം വേണമെങ്കിൽ ചോദിച്ച് വാങ്ങണം, അഭിനന്ദനം വേണമെങ്കിൽ ചോദിച്ച് വാങ്ങണം. ശരിയല്ലേ എന്ന മട്ടിലുള്ള നോട്ടത്തോടെ മാനേജർ പുഞ്ചിരിച്ചു.
അതുവരെ നടന്ന ചവിട്ടു നാടകത്തിൻ്റെ തട്ട് പൊളിച്ചടുക്കി കിട്ടിയതോടെ എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോയി. ഇടപാടുകാരുമായി അക്കപ്പട്ടിക തുറന്നു വെച്ച് കൂട്ടിലും കിഴിക്കലും ആരംഭിച്ചു. ആദ്യ മണിക്കൂറിലെ തിരക്കൊഴിഞ്ഞ് കിട്ടിയ ഇടവേളയിൽ ആൽഫി ഫേസ്ബുക്കിലെ നൂറുകണക്കിന് തോമസ് കുര്യന്മാരുടെ നീണ്ട നിരയിൽ നിന്നും സ്വന്തം മാനേജറുടെ പ്രൊഫൈൽ സെർച്ച് ചെയ്ത് കണ്ടെത്തി. 8 ഫോട്ടോകളടക്കം മാനേജറുടെ പോസ്റ്റിൽ ആകെ ഉണ്ടായിരുന്നത് 4 വാചകങ്ങളായിരുന്നു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കർമ്മകാണ്ഡത്തിന്റെ അവസാനത്തെ തിരിവിൽ ഞാൻ മധ്യതിരുവിതാംകൂറിലെത്തി. സഹപ്രവർത്തകർ നൽകിയ ഹാർദമായ വരവേൽപ്പ് അത്യുജ്വലം. പനിനീരിൽ കുളിച്ച് ഗുണ്ടുപൊട്ടിയ ശബ്ദത്തിൽ ഞടുങ്ങി ആരുമറിയാതെ വലതുകാലാണെന്ന് ഉറപ്പുവരുത്തി എടുത്ത് അകത്തേക്ക് വെച്ചപ്പോൾ ദൈവവിളി പോലെ ഒരു ശബ്ദം. എടാ, നാരുണ്ടേ? ആ വിളിയച്ച നിലച്ചെങ്കിലും എന്നെ ചുറ്റി വരിഞ്ഞ് ഉണ്ട കെട്ടിയിരുന്ന വാഴക്കറ മണക്കുന്ന ആ നാരുകൾ അഴിഞ്ഞഴിഞ്ഞ് എന്നെ മൂടുകയാണോ? ആൽഫി കസേരയിൽ നിന്നൊന്ന് പൊങ്ങി. അവിടെ ഇരുന്ന് നോക്കിയാൽ ചില്ലിട്ടടച്ച ക്യാബിനിൽ മാനേജരെ കാണാം. കൈകൾ മലർത്തി മടിയിലേക്കിട്ട് തല പിന്നിലേക്ക് ചാരി കണ്ണുകളടച്ച് ആ മനുഷ്യൻ സ്വപ്നം കാണുകയാണെന്ന് ആൽഫിക്ക് തോന്നി. അന്നേരം മുണ്ടുകണ്ടത്തിനും കോതകുളച്ചാലിനും നടുവേയുള്ള പാടവരമ്പത്തൂടെ കെ തോമസ് കുര്യനും KS പ്രഹ്ലാദനും വീട്ടിലേക്ക് വരികയായിരുന്നു. അവരുടെ SSLC പരീക്ഷ തീർന്ന ദിവസം. അവസാനം എഴുതിയ കണക്ക് പരീക്ഷയായിരുന്നു നടപ്പിനിടയിലും വിഷയം. സെക്കൻഡ് പേപ്പറിന് 18 പോയി കിട്ടിയടാ. ഫസ്റ്റ് പേപ്പറിന് വലിയ കുഴപ്പമില്ലായിരുന്നു. തോമസ് കുര്യൻ വെട്ടിക്കൂട്ടിയതെൻ്റെ കണക്ക് നിരത്തി. അല്പനേരം മിണ്ടാതെ നടന്ന പ്രഹ്ലാദന് കണക്കിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഫസ്റ്റിനും സെക്കൻഡിനും കൂടി ഒരു 65 കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ് ഒത്തേക്കും. നിനക്കെന്നാ കുഴപ്പം? നിനക്ക് റാങ്ക് ഉറപ്പല്ലേ? പിന്നെ റാങ്ക് 10B അനിതാകുമാരിക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഉവ, അവൾക്ക് കുന്തം കിട്ടും. നീ ഉദ്ദേശിക്കുന്ന പാർട്ടി ഒന്നും അല്ലടാ അവള്. എൻ്റെ പ്രഹ്ലാദ, നീ വെറുതെ തോന്നിയാസം പറയാതെ, അതൊരു പാവമാ. അവളോ? പാവം, നീ ഏത് ലോകത്താടാ ജീവിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നീ ആരോടും പറയല്ലേ. പ്രഹ്ലാദൻ ഒരു രഹസ്യം പറഞ്ഞു തുടങ്ങി. എടാ, കഴിഞ്ഞതിന് മുമ്പത്തെ വെള്ളിയാഴ്ച ഹാൾ ടിക്കറ്റിന് പള്ളിക്കൂടത്തിൽ പോയ ദിവസം ഞാനൊരു കളി കണ്ടു. കൊച്ചുവഴി കത്തിക്കാൻ ഇടിമുറിയിലോട്ട് കയറിയതാ. അതിനകത്ത് നമ്മുടെ നീർക്കോലി അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. ഓ, എന്നിട്ട് നീ എങ്ങനെ അവിടെ നിന്ന് ഊരിപ്പോന്നു? എനിക്കും കൂടെ ഒരു ഉമ്മ തന്നാൽ ഞാൻ ആരോടും പറയത്തില്ലെന്ന് അങ്ങ് കാച്ചി. എന്നിട്ട് കിട്ടിയോ? കിട്ടിയോന്നോ, കൊള്ള. അവളെന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. 1.5 മിനിറ്റ് ചെള്ളക്കിട്ടൊരു കടിയും കിട്ടി. ഇത്രയും പറഞ്ഞിട്ട് പ്രഹ്ലാദൻ വരമ്പിൽ അങ്ങ് നിന്നു. അയാളെ തിരിഞ്ഞു നോക്കി തോമസ് കുര്യൻ ചോദിച്ചു, എന്നാ പറ്റിയടാ? ഓ, എന്തോ പറയാനാ. അടിനാവിൽ നിന്നൊരു പെരുപ്പും തരുമ്പും പൊങ്ങി വന്നപ്പോൾ ആ തെണ്ടി പറയുകയാണ് എന്നെ ആട്ടുമുശക്ക് നടന്നെന്ന്. എന്നിട്ടൊരു ഊള ചിരിയും ചിരിച്ചുകൊണ്ട് രണ്ടും കൂടെ ഇറങ്ങി അങ്ങ് പോയി. വേനൽമഴയുടെ വരവറിയിച്ചുകൊണ്ട് പൊടുന്നിലവേ ആകാശമൊന്ന് മിന്നി മുഴങ്ങി. കാറ്റൂതി വന്ന ഇരമ്പലിനൊത്ത് തോട്ടുപക്കത്തെ കൈതോലകൾ മുടിയഴിച്ചാടി. ഭയപ്പാടിൽ ഓട്ടം തുടങ്ങി അവരുടെ മുന്നിലേക്ക്. കിഴക്കുവശത്തെ പാടത്തു നിന്ന് അമ്പാട്ടെ രാമക്കൈമൾ അയാളുടെ വാഴത്തോപ്പിൽ നിന്ന് വെട്ടിയെടുത്ത ഏത്തക്കുലയും ആയി കയറി വന്നു. എടാ തോന്നുകുട്ടിയേ, കുര്യച്ചനോട് പറയണേ 3-4 ഉണ്ട കെട്ടാനുള്ള പിണ്ടി കാനയിലുണ്ടെന്ന്. വല്ലവനും വെട്ടിയറിഞ്ഞ് പശുവിന് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എടുത്തുകൊണ്ട് പോകാൻ പറ കേട്ടോടാ. മഴ വീഴുന്നതിന് മുമ്പ് വീട്ടിലെത്താനുള്ള ഓട്ടത്തിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി തോമസ് കുര്യൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ വന്ന് വെട്ടിക്കോളും കമ്മളച്ചാ. അപ്പോൾ അവിടെ ഭൂമി പിളർന്നു പൊട്ടിയ ഇടിമുഴക്കത്തിൻ്റെ ഒച്ചയിൽ അയാളത് കേൾക്കാതെയും പോയി. ആ ശബ്ദത്തിൽ ഞെട്ടിയുണർന്ന തോമസ് കുര്യൻ അല്പനേരത്തേക്ക് താൻ എവിടെയാണെന്നറിയാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ചുറ്റിനും നോക്കി. മാനേജർ എഴുന്നേറ്റത് കണ്ട് കൃഷ്ണപിള്ള ക്യാബിനിലെത്തി പതിയെ പറഞ്ഞു, സാറിനെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി. ഓ, തുടർച്ചയായ 6 മണിക്കൂർ യാത്ര. ഹോട്ടലിൽ വന്നൊന്ന് കുളി കഴിഞ്ഞെങ്കിൽ പോരുകല്ലായിരുന്നോ? നല്ല ക്ഷീണം. കുഴപ്പമില്ല കൃഷ്ണപിള്ളേ, ഓക്കെ ആയി. കസേരയിലിരുന്ന് തല പിന്നിലേക്ക് ചാരിക്കൊണ്ട് തോമസ് കുര്യൻ പറഞ്ഞു, സാറ് വിശ്രമിക്കേ, ഉച്ചവരെ ആരെ ഇങ്ങോട്ട് വിടുന്നില്ല. കൃഷ്ണപിള്ള ക്യാബിൻ്റെ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി. ഏറെക്കാലത്തിന് ശേഷമാണ് മറന്നു തുടങ്ങിയ പലതും ആ മലർന്നുള്ള കിടപ്പിൽ തോമസ് കുര്യനെ വിളിച്ചുണർത്തിയത്. തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന ഫാനിൻ്റെ അവ്യക്തമായ വൃത്തവലയത്തിനുള്ളിൽ 3 അല്ല 4 ഇലകളുണ്ടെന്നും അതിൻ്റെ നടുവിൽ ചുറ്റിത്തിരിയുന്ന അക്ഷരങ്ങൾ ഉഷ എന്നാണെന്നും അയാൾ വായിച്ചെടുത്തു. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിക്കെതിരെ പായുന്ന കാലത്തെ അവ്യക്തമായ വലയത്തിനുള്ളിൽ അയാൾ പിന്നെ കണ്ടു തുടങ്ങി. ഫാനിൻ്റെ നടുവിലെ വട്ടം കുറുന്തോട്ടത്തിൽ വാസുദേവൻ പിള്ളയുടെ കഷണ്ടി കയറിയ തല തന്നെ. ചെങ്ങരൂർ ചാലിലെ ചേറ്റുവെള്ളത്തിൽ അയാൾ ശ്വാസം കിട്ടാതെ മുങ്ങിപ്പിടയുകയാണ്. എന്തായിരുന്നു പിള്ളേച്ചൻ്റെ ഒരു കാലം, ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരേ ഒരു ജന്മി. വാസുദേവൻ പിള്ളയുടെ 6 ഏക്കർ ചരിയുപുരയിടത്തിൻ്റെ കിഴക്കേ അതിര് വന്ന് നിൽക്കുന്നത് മണിമലയാറ്റിലേക്കൊഴുകുന്ന പനയമ്പാലത്തോടിൻ്റെ കരയിലാണ്. പുരയിടത്തിൻ്റെ നടുവിൽ നിരപ്പത്ത 15 സെൻറ്റിൽ പരന്നു കിടക്കുകയാണ് അറയും പുരയും 4 കെട്ടുമുള്ള കുറുന്തോട്ടത്തിൽ തറവാട്. വാസുദേവൻ പിള്ളയുടെ അച്ഛനുള്ള കാലത്ത് പുരയിടത്തിൻ്റെ വടക്ക് കിഴക്കേ അതിരിലും തെക്ക് കിഴക്കേ അതിരിലും പനയമ്പാലത്തോടിൻ്റെ കരയിലായി 10 സെൻറ്റ് വീതം 2 പേർക്ക് കുടിയിടപ്പ് കൊടുത്തു. അങ്ങനെ പന്തളങ്കാരൻ കുര്യച്ഛന് കുറുന്തോട്ടത്തിൽ തെക്കേതിൽ കുര്യൻ തോമസ് എന്നും മകന് KK തോമസ് കുര്യനെന്നും മേൽവിലാസം ഉണ്ടായി. പൊൻകുന്നംകാരൻ സുഗുവിന് കുറുന്തോട്ടത്തിൽ വടക്കേതിൽ സുകുമാരനെന്നും മകന് KS പ്രഹ്ലാദനെന്നുമുള്ള മേൽവിലാസം ഉണ്ടായതും അങ്ങനെ തന്നെ.
ഇങ്ങനെ ഓരോ വിലാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നാട്ടുകാർ അവരെ നാരുണ്ട കുര്യച്ചനെന്നും മുട്ടാടൻ സുഖുവെന്നുമാണ് വിളിച്ചു വന്നത്. ജീവിക്കാൻ കണ്ടെത്തിയ വഴി അവരെ അങ്ങനെ തന്നെ ദേശചരിത്രത്തിൽ ഒട്ടിച്ചു വെച്ചു. ഒപ്പം തന്നെ അവരുടെ മക്കളായ തോമസ് കുരുനെ നാരുണ്ടെന്നും പ്രഹ്ലാദിനെ മുട്ടാടനെന്നും നാട്ടുകാർ ഓമനിക്കുകയും ചെയ്തു. ഓർമ്മകൾക്ക് വിരാമമിട്ടുകൊണ്ട് വേണുഗോപാലനും കൃഷ്ണപിള്ളയും മുറിയിലേക്ക് കടന്നു വന്നു. സാറിന് നല്ല ക്ഷീണമുണ്ടല്ലോ, ഹോട്ടലിൽ പോയി വിശ്രമിച്ചോ സാറേ. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ഓടിച്ചോളാം, വേണു സാറ് പറഞ്ഞു നിർത്തിയതിന് പിന്നാലെ കൃഷ്ണപിള്ള പറഞ്ഞു. വൈകുന്നേരം ഞാനും കെട്ടിത്താൻ സാറേ, ഒന്ന് കറങ്ങി ഒരു താമസ സൗകര്യവും കണ്ടുപിടിക്കാം. ഹോട്ടലിൽ വന്നൊന്ന് ഉറങ്ങി എണീറ്റു. മണി 5:30 ആയിരിക്കുന്നു. തണുത്ത വെള്ളത്തിൽ കുളിച്ച് വന്നപ്പോഴേക്കും ഓർഡർ ചെയ്തിരുന്ന ചായയും പരിപ്പ് വടയും എത്തി. വെയിറ്റർ മുറിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഭാഗ്യം തൂക്കി കൃഷ്ണപിള്ള കയറി വന്നു. തോളിൽ നിന്നും ഭാഗ്യ ഒരു മേശപ്പുറത്ത് വെച്ചു. എന്തുവാ കൃഷ്ണപിള്ളയെ, അതിനൊരു കനം. പണ്ടത്തെ ഓർമ്മയിൽ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ബാഗിൽ നിന്നൊരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, പട്ടാളവാ. അത് നന്നായി, ആ ചായ എടുത്ത് കുടിച്ചിട്ട് ഓരോന്നൊഴിച്ചേ. മാനേജർ പറഞ്ഞത് കേട്ട് കൃഷ്ണപിള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഒറ്റ വലിക്ക് തന്നെ കാലിയാക്കിയ ഗ്ലാസ്സിലേക്ക് കൃഷ്ണപിള്ള വീണ്ടും ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ആ നാരുണ്ടേന്ന് വിളിച്ചയാളെ കണ്ടുപിടിച്ചു സാറേ. നമ്മുടെ പള്ളിക്കൂടത്തിലെ ഹെഡ് മാസ്റ്ററാ, ഒരു പന്നനാ, 24 മണിക്കൂറും വെള്ളവാ. കൃഷ്ണപിള്ളയെ തന്നെ നോക്കിയിരുന്ന അയാളുടെ കണ്ണുകളിൽ ഒരു നനവ് പടർന്നു. ഒരിറക്കു കൂടി എടുത്തതിന് ശേഷം അയാൾ പറഞ്ഞു തുടങ്ങി, ആ വിളി കേട്ടിട്ട് 10-35 കൊല്ലമായി. അന്നേരം മുതൽ ഞാൻ ആ ഓർമ്മയിലാണു. തനിക്കറിയാമോ, ബാക്കി പറയാതെ നിർത്തിയിട്ട് ഗ്ലാസ്സിലിരുന്ന അവശേഷിച്ച മദ്യം കൂടി എടുത്ത് സംസാരം തുടർന്നു. എൻ്റെ അച്ഛൻ നാരുടെ ഗുരുവച്ഛൻ എന്തോ ഒരു ഉണ്ട ചുറ്റിയിട്ടുണ്ടെന്ന് തനിക്കറിയാവോ. നാട്ടിലെ എല്ലാ കടയിലും അച്ഛൻ കീറിയുണങ്ങിയ വാഴനാര് വേണമായിരുന്നു സാധനം കെട്ടിവിടാൻ. പഞ്ചാബിൽ നിന്ന് ചണച്ചരൽ വന്നേ പിന്നല്ലേ അച്ഛാൻ ആ പണി വിട്ടത്. ഓരോന്നൂടെ കൃഷ്ണപിള്ളി ഒഴിച്ചു വെച്ചു. പിന്നെ മാനേജർ പറഞ്ഞുകൊണ്ടിരുന്ന കഥയുടെ 4 പതിറ്റാണ്ട് പുറകിലുള്ള കാലം അയാൾ കാണുകയോ കേൾക്കുകയോ ആയിരുന്നു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എപ്പോഴും തോരണം തൂക്കി അലങ്കരിച്ചിട്ടുള്ള ഓലപ്പുരയും പരിസരവും കൃഷ്ണപിള്ള കണ്ടു തുടങ്ങി. മുറ്റത്തും പരിയമ്പറത്തുമുള്ള അയകളിൽ ഉണ്ട കെട്ടാൻ കീറിയിട്ടിരിക്കുന്ന വാഴപ്പോള അവിടെ ഉത്സവ പ്രതീതി ഉണ്ടാക്കി. 4-4.5 അടി നീളമുള്ള പോളകൾ 1 ഇഞ്ച് വീതിയിൽ കീറി നടുവേ മടക്കി കുര്യച്ചൻ അയയിൽ തൂക്കും. വെയിലടിച്ച് വെള്ളം വറ്റി ചുരുങ്ങി ചുരുണ്ട് ഒരാഴ്ച പിടിക്കും ഉണ്ട ചുറ്റാനുള്ള പരുവത്തിൽ ഉണങ്ങിക്കിട്ടാൻ. അലക് ചെത്തി ഉരുട്ടിയ 2 അടി നീളമുള്ള മുട്ടിയുടെ അറ്റത്താണ് കുര്യച്ചൻ വാഴനാര് ചുറ്റി തുടങ്ങുന്നത്. ഓലത്തുഞ്ചത്ത് കൂടുതലിന് തൂക്കനാകുരുവികളായി മാറും അപ്പോൾ കുര്യച്ചൻ്റെ വിരലുകൾ. ഒരു വലിയ പന്തിൻ്റെ വലിപ്പമാകുമ്പോൾ ചുറ്റിക്കൊണ്ടിരുന്ന നാരിൻ്റെ അറ്റം എവിടെയാണ് തിരികെ ഉറപ്പിച്ചതെന്ന് കുര്യച്ചനും കുരുവിക്ക് മാത്രമേ അറിയൂ. മുറുക്കി നെയ്ത നാരുണ്ടയിൽ നിന്നും അലകുമുട്ടി ഊരുമ്പോൾ ആദ്യത്തെ നാരിൻ്റെ അറ്റം പുറത്തേക്ക് വന്നു നിൽക്കും. അതിൽ പിടിച്ചു വലിച്ചു തുടങ്ങിയാൽ ഒന്നിനു പിറകെയായി മുഴുവൻ നാരുകളും പുറത്തു വരും. അവസാന നാരു അഴിയുന്നതുവരെ പന്ത് പോലെ നിർത്തിയിരുന്ന നിർമ്മാണ രഹസ്യമാണ് നാരുണ്ട എന്ന വിളിപ്പേര് കുര്യച്ചന് സമ്മാനിച്ചത്. അച്ഛൻ ഉണ്ട ചുറ്റുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ പിള്ളേച്ചം വരും. ചേർത്ത് പിടിച്ച തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലൂടെ ഉണങ്ങിയ വാഴനാര് വലിച്ച് പടപടാ ശബ്ദം കേൾപ്പിക്കുന്ന പിള്ളേച്ചനെ കണ്ടാൽ തോക്കും തോളയെ വെച്ച് അതിരുകാത്ത പട്ടാളക്കാരനാണെന്നൊന്നും തോന്നുകയില്ലായിരുന്നു. പിള്ളേച്ചൻ്റെ ഒച്ച കേട്ടാലുടൻ അകത്തു നിന്ന് അമ്മാമ്മ 2 കുപ്പി ഗ്ലാസും 1 മന്ത വെള്ളവുമായി ഇറങ്ങി വരും. അച്ഛൻ ഉണ്ട ചുറ്റൽ നിർത്തും. കഴുത്തില്ലാത്ത സിൽക്ക് ജുബ പൊക്കി അരയിൽ ഒളിപ്പിച്ചിരുന്ന കുപ്പി പിള്ളേച്ചനെടുത്ത് മുറ്റത്തെ ബെഞ്ചിൽ വയ്ക്കും. കറുപ്പിൽ 3 വെളുത്ത ഗുണനചിഹ്നമുള്ള കുപ്പി കാണുമ്പം അച്ഛൻ്റെ ഒരു പറച്ചിലുണ്ട്. ഹോ, ഇരുന്നിരുന്ന് വയറ്റിലാകെ ഗുമ്മനിളകി. ശനിയാഴ്ചകളിൽ പുലർച്ചെ നാരുണ്ട വിൽക്കാനായി അച്ഛൻ മാന്താനം ചന്തയിലേക്ക് പോകും. പടക്കയിലെ സുഖുവപ്പനും കൂട്ടിനുണ്ടാകും. 2 മുട്ടനാടുകളാണ് ജീവിതമാർഗമായി സുഖുവപ്പനുണ്ടായിരുന്നത്. അവയുടെ സന്തതി പരമ്പരകൾ ആ ദേശത്ത് ധവള വിപ്ലവം കൊണ്ടുവന്നു. 30-ാം വയസ്സിൽ ചെത്താൻ കയറിയ തെങ്ങെന്ന് വീണതോടെ ആ പണി നിർത്തി. തീർകത്തി കരിവീട്ടിയിൽ തീർത്ത കൂടിലാക്കി ഭാഗവത പലകയിൽ അന്തിത്തിരി വെക്കുന്നിടത്ത് സൂക്ഷിച്ചു. ഒന്നും ചെയ്യാനില്ലാതെ ജീവിതം വഴിമുട്ടിയപ്പോൾ കുറുന്തോട്ടത്തിലെ പിള്ളേച്ചൻ്റെ ഉപദേശം കേട്ടാണ് സുഖുവപ്പൻ 2 മുട്ടനാടിനെ വാങ്ങിയത്. അതിലൊന്ന് വളഞ്ഞ റോമൻ മൂക്കുള്ള ജമുനാപ്യാരിയായിരുന്നു. നല്ല പൊക്കവും നീണ്ട ചെവികളും പിൻകാലിൽ നിറയെ മുടിയഴക് രോമങ്ങളുമുള്ള സുന്ദരൻ. ഈർപ്പം വലിയാതെ എപ്പോഴും നനഞ്ഞ മൂക്കുമായി ജമുനാപ്യാരി നാട്ടിലുണ്ടായിരുന്ന ഒട്ടേറെ മുട്ടനാടുകളുടെ പണി മുട്ടിച്ചു. അവയെല്ലാം മട്ടൻ ചാപ്സായി തീൻമേശകളിൽ ഒടുങ്ങി. ഒറ്റയ്ക്ക് കയറിയിറങ്ങിയാൽ തീരാത്തവണ്ണം ജമുനാപ്യാരിക്ക് തിരക്ക് കൂടിയതോടെയാണ് തലശ്ശേരിയിൽ നിന്ന് മറ്റൊരു മുന്തിയ ഇനം നാടൻ മുട്ടനെ സുഖുവപ്പൻ വാങ്ങിയത്. ഈ മലബാറി കൂടി വന്നതോടെ നാട്ടിൽ എതിരാളികളില്ലാതായ ചെത്തുകാരൻ സുഖു മുട്ടാടൻ സുഖുവായി മാറി. ആടുമായി ആരും വരാത്ത സമയങ്ങളിൽ 1.5 അടി നീളമുള്ള ചൂരൽ കണയിലോ മൂത്ത മുളം ജില്ലയിലോ പരുത്തിനൂൽ തിരിപിടിച്ച് ചുറ്റിക്കെട്ടി ചാട്ടയുണ്ടാക്കും. ചാട്ടയിൽ തിരിചുറ്റുമ്പോൾ അത് കണ്ട് പ്രഹ്ലാദനും ചാട്ട ചുറ്റും. പക്ഷേ തിരിയുടെ അവസാന തുമ്പിൽ പൂ പോലെ നൂല് ചേർക്കുന്നത് എങ്ങനെയാണെന്നറിയാതെ അവൻ സുഖുവപ്പനെ നോക്കും.
അയാളപ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ചാട്ടയൊന്ന് ചുഴറ്റിക്കുടയും. എങ്ങും അടി വീഴാതെ ടപ്പേന്നൊരു പടക്കം പൊട്ടും. അടി കിട്ടിയെന്ന തോന്നലിൽ പ്രഹ്ലാദൻ പണി മതിയാക്കി ഓടും. മാടുകൾക്ക് നോവാതെ അടിപൊട്ടുന്ന ശബ്ദം വെച്ച് പേടിപ്പിക്കുന്ന ചാട്ടയ്ക്ക് വലിയ ഡിമാൻഡായിരുന്നു. സുഗോപ്പന്റെ ജീവിതവും അങ്ങനെ ഒരു ചാട്ടയായിരുന്നു. ഒച്ച മാത്രമുള്ള ഒരു മനുഷ്യൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കുര്യച്ചനൊപ്പം ചന്തയ്ക്ക് പോയിരുന്ന അങ്ങേരുടെ കക്ഷത്തിൽ 10-20 ചാട്ടകളുടെ ഒരു കെട്ട് വിൽപ്പനയ്ക്കുണ്ടാവും. അവരിറങ്ങുന്നതോടെ പ്രഹ്ലാദന്റെ അമ്മ വസുമതി കുറുന്തോട്ടത്തിലേക്ക് പോകും. അടുക്കളപ്പണി മാത്രമല്ല, കാലങ്ങളായി തളർന്നു കിടക്കുന്ന പിള്ളേച്ചൻ്റെ അമ്മയെ പൊട്ടാതെ ചാവാതെ പൊന്നുപോലെ നോക്കിയിരുന്നതും അവരാണ്. എല്ലാവരും അവരെ വല്യമ്മച്ചി എന്ന് വിളിച്ചു. പണ്ടെങ്ങോ പിള്ളേച്ചൻ വല്യമ്മച്ചിയെ തൊഴിച്ച് ഈ പരുവത്തിലാക്കിയതാണെന്നൊരു കഥയും നാട്ടിലുണ്ട്. അതിനുള്ള പ്രായച്ചിത്തമായി 50 കഴിഞ്ഞിട്ടും അങ്ങേരിങ്ങനെ കെട്ടാമാതനായി ജീവിച്ചു തീർക്കുകയാണ്. ആഴ്ചയിലൊരു ദിവസം വല്യമ്മച്ചിയെ കുളിപ്പിക്കാൻ എൻ്റെ അമ്മാമ്മയും കൂടി ചെല്ലും. മിണ്ടാൻ വയ്യെങ്കിലും അമ്മാമ്മയെ കണ്ടാൽ ഉടൻ മുഖം കോട്ടി വക്രിച്ച് ഒരു പറച്ചില, ഈ പെമ്പിളയ്ക്ക് എന്തൊരു ചാളമാറ്റമാണ്. കുടിയിടപ്പുകാരായി പോയില്ലേ, അമ്മാമ്മ അത് കേട്ടില്ലെന്ന് വെക്കും. കുളിപ്പീര് കഴിയുമ്പോൾ പിള്ളേച്ചൻ വന്ന് കാൽപ്പെട്ടി തുറന്നു കൊടുക്കും. അന്നേരം ആ മുറി നിറയെ കൈതപ്പൂ വാസനിക്കും. ഓ എന്നൊരു ശബ്ദത്തോടെ പിള്ളേച്ചൻ വാസന മൂക്കിലേക്ക് വലിച്ചു കയറ്റും. വല്യമ്മച്ചിയുടെ കണ്ണിലപ്പോൾ തീ പാറുന്നത് കണ്ട് പിള്ളേച്ചൻ മുറി വിട്ട് പുറത്തു പോകും. പെട്ടി നിറയെ വല്യമ്മച്ചിയുടെ ജൗളികളാണ്. അലക്കി ഉണങ്ങിയ കോട്ടാറൻ കസവും കൊണ്ട് ഉടുപ്പിച്ച് പുതിയ റൗക്ക കെട്ടി ജമ്പറും ഇടിക്കും. അന്ന് കണ്ണെഴുതി നെറ്റിയിൽ കുങ്കുമപ്പൊട്ടുമിട്ട് ഉച്ചയിൽ ഭസ്മവും തിരുമിയാണ് വല്യമ്മച്ചിയെ കിടത്തുന്നത്. പ്രഹ്ലാദനോട് മാത്രമേ വല്യമ്മച്ചി ചിരിച്ചു കണ്ടിട്ടുള്ളൂ. തലയണക്കവിയനുള്ളിൽ കൈയിട്ട് മെഴുക്ക് പുരണ്ട ഒട്ടിയ നോട്ടുകളെടുത്ത് അവന് കൊടുക്കുമായിരുന്നു. ബി എഡ് കഴിഞ്ഞ ഉടനെ പ്രഹ്ലാദൻ ട്യൂഷനും ട്യൂട്ടോറിയൽ പഠിപ്പീരുമായി തിരക്കിലായി. അന്നൊക്കെ അകാരണമായ ചിന്തകളും ആലോചനകളും കൊണ്ട് അവൻ പലപ്പോഴും അസ്വസ്ഥനായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കാലം മുതലാണ് അവൻ ചില രാഷ്ട്രീയ ബന്ധങ്ങളിൽ ചെന്ന് പെട്ടത്. എൻ്റെ MSc പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞ രാത്രിയിൽ അവൻ വന്ന് വിളിച്ചു. എടാ ഒരു സെക്കൻഡ് ഷോയ്ക്ക് വാ, ബാഗ് ഉടുപ്പിട്ടോണ്ട് വാ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 5 ബാറ്ററിയുടെ നീളൻ ടോർച്ച് തന്നുകൊണ്ട് അച്ഛാൻ പറഞ്ഞു, രാത്രി വന്ന് വിളിച്ചു പോകണ്ട, കഥകൾ ചാരുന്നതേ ഉള്ളേ. ഞങ്ങൾ ഇറങ്ങി നടന്നു. എനിക്കറിയാമായിരുന്നു ഇത് സിനിമയ്ക്കുള്ള പുറപ്പാടല്ലെന്ന്. കുറുന്തോട്ടത്തിലെ പടിഞ്ഞാറേ അതിരിൽ നിന്ന് വലിയ ആഞ്ഞിലി മരത്തിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു, ഇല്ലടാ നീ ആ ലൈറ്റ് ആഞ്ഞിലി മൂട്ടിലേക്ക് ഒന്നടിച്ചേ. അവിടെ ലൈറ്റ് വട്ടത്തിൽ ചണച്ചാക്കിൽ എന്തോ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടു. ഓഫ് ചെയ്തു, ശബ്ദമുണ്ടാക്കരുത്. ലൈറ്റ് അണഞ്ഞതും ഒറ്റ ഓട്ടത്തിന് ചാക്കെടുത്ത് അവൻ തിരിച്ചു വന്നു. അതിലെന്തോ ജീവനുള്ള ഒരു സാധനം കിടന്ന് ഉരുണ്ടും അറിയുന്നുണ്ടായിരുന്നു. എന്തുവാടാ ഇതിനകത്ത്? ഒരു കോഴിയാണ്, പറഞ്ഞിരുന്നതിന് മുമ്പ് അതിൽ നിന്നും ഒരു പൂച്ചയുടെ കരച്ചിൽ പുറത്തുചാടി. ഇതാണോടാ കോഴി? അതേടാ ഇമ്മണി വലിയ കോഴിയാണ്. ഇതിനെ കൊണ്ട് നമ്മളെങ്ങോട്ടാ? നമ്മൾ അക്കരയ്ക്ക് പോവാം, സഖാവ് രാജമണിക്കരുടെ വീട് വരെ. അതിന് ഞാൻ പാർട്ടിക്കാരനല്ലോ. പാർട്ടി ഉണ്ടാക്കാനൊന്നും പോവല്ല, നിനക്കൊരു പാർട്ടി തരാനുള്ള പരിപാടിയാണ്. പരീക്ഷ തീർന്ന ദിവസമല്ലേ, വേണ്ട അനുസാരികളൊക്കെ അങ്ങേര് സംഘടിപ്പിച്ചോളൂ. പനയമ്പാലത്തോട് ഇറങ്ങിക്കേറി മുണ്ടുകണ്ടത്തിൻ്റെ വരമ്പിലൂടെ അക്കരയെത്തി. കിളിമല ചുറ്റി വരുന്ന തൊടുവ ലൈറ്റ് വെട്ടത്തിൽ തെളിഞ്ഞു. മഴക്കാലമായിരുന്നതിനാൽ തൊടുവയിലെ പൊത്തമുങ്ങി ഒഴുകി വന്ന വെള്ളത്തിലൂടെ ഞങ്ങൾ മുകളിലേക്ക് നടന്നു. കുറ്റാക്കൂറ്റി ഇരുട്ടാണ്. ചീവീടും മഴമാക്രിയും മത്സരിച്ച് കരയുന്നതല്ലാതെ വേറെ ശബ്ദങ്ങളൊന്നുമില്ല. ഇത്തിരി അകലെ ഇടതുവശത്തെ പൊക്കത്തിൽ ഒരു മെഴുതിരിവട്ടം കണ്ടു. തൊടുവായുടെ ഈടിക്ക് കണ്ട കുത്തുകല്ലുകൾ കയറി ഞങ്ങൾ ആ വീട്ടുമുറ്റത്തേക്ക് നടന്നു. സന്ധ്യയ്ക്ക് ആ മഴയത് പോയതാകാറുണ്ട്. ഇന്നിനി കണക്കാ. രാജമ്പണിക്കർ ഒരു ക്ഷമാപണം പോലെ അസൗകര്യത്തെ മറച്ചു. ഇളം തിണ്ണയിൽ ഒരു മണ്ണെണ്ണ വളക്കും കൂടി കത്തുന്നുണ്ടായിരുന്നു. അയാൾ വിഷയത്തിലേക്ക് കടന്നു. കപ്പയൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുക, കറി കൂടി റെഡിയായാൽ മതി. രാജമ്പണിക്കർ പറഞ്ഞതും പ്രഹ്ലാദൻ തൻ്റെ കയ്യിലെ പിടയ്ക്കുന്ന ചാക്കുയർത്തി കാണിച്ചു. പൂവനല്ലേ? ആകാംക്ഷ ഇരുട്ടിലും പണിക്കരുടെ മുഖത്ത് തെളിഞ്ഞു. അല്ല, ഇതൊരു കണ്ടനാ. വെറും കണ്ടനല്ല, യമകണ്ഠ ജാരൻ. അമ്മ പെങ്ങന്മാരെ മക്കളെയും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു യമകണ്ഠ മാർജാരൻ. പറഞ്ഞിട്ട് പ്രഹ്ലാദൻ കാറി തുപ്പി. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. പണി കൂടുമല്ലോ, ഇതിനെ പൊളിച്ച് കഴുകി കഷ്ണിക്കണമെങ്കിൽ ഒഴുക്ക് നീട്ടി പോകേണ്ടി വരും. പൂച്ചപ്പോടെ ഇറച്ചിയെ പറ്റിയാൽ വിട്ടുപോകത്തില്ല. വലിയ പാട വൃത്തിയാക്കാൻ. ഒഴുക്ക് നീറ്റിലാണെങ്കിൽ പൊളിക്കുമ്പോഴേ ഒഴുകിപ്പോക്കോളും. പണിക്കർ വഴി ആലോചിക്കും മുമ്പേ പ്രഹ്ലാദൻ പറഞ്ഞു, അതിനെന്നാ ഓരോന്ന് വിട്ടേച്ച് തോട്ടിലോട്ടങ്ങ് പോയാൽ പോരെ. പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ട് അകത്തു പോയി ഒരു കുപ്പി ചാരായവും ചരുവത്തിൽ നിറയെ വെള്ളവും 3 ഗ്ലാസുകളുമായി പണിക്കർ വന്നു. അയ്യോ, ഞാനിതുവരെ പട്ട കുടിച്ചിട്ടില്ല പണിക്കർ കേട്ടാ. എൻ്റെ സത്യാവസ്ഥ ഞാൻ അറിയിച്ചു. ആര് പറഞ്ഞത് പട്ടയാന്ന്? ഒന്നാം തരം വാറ്റ, കുഞ്ഞപ്പൻ്റെ സാധനമല്ലേ. സ്കോച്ച് തോറ്റു പോവും. ഐശ്വര്യത്തോടെ അങ്ങോട്ട് പിടിച്ചോന്നേ. രാജമ്പണിക്കരുടെ കൈകൊണ്ട് കളറങ്ങിയോരാരും പേര് മോശമാക്കിയിട്ടില്ല. ഒരെണ്ണം അടിച്ചപ്പോഴേ എൻ്റെ മോണയും കറിയും പെരുത്തു. പണിക്കർ ഒരു ഗ്ലാസ് വെള്ളം തന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചു. നെഞ്ചരിച്ചിൽ ഇത്തിരി കുറഞ്ഞു.
പ്രഹ്ലാദനും പണിക്കരും ഈ സമയം കൊണ്ട് ഓരോന്നൂടെ കഴിച്ചു. മണ്ണെണ്ണ വിടക്ക് കത്തിച്ചു വെച്ചിട്ട് പണിക്കർ തോട്ടിറമ്പിൽ തൂമ്പ കൊണ്ട് ഒന്നരയടി താഴ്ചയിൽ ഒരു കുഴി എടുത്തു. പ്രഹ്ലാദൻ ചാക്കുകെട്ടുമായി തോട്ടിലിറങ്ങി. തലഭാഗം വെള്ളത്തിലോട്ട് മുക്കിപ്പിടിക്കേ, പണിക്കരി പറഞ്ഞു. അവനിൽ അപ്പോൾ ഭ്രാന്തമായൊരവസ്ഥ ഞാൻ കണ്ടു. മുരണ്ടുകൊണ്ട് ചാക്ക് വെള്ളത്തിലേക്ക് മുക്കിപ്പിടിച്ചു. മരണത്തിൽ നിന്നും കുതറിച്ചാടാനുള്ള ജീവന്റെ വെപ്രാളം. പ്രഹ്ലാദന്റെ കൈക്കരുത്തിൽ അമർന്നമർന്ന് പതിയെ ജലസമാധി കൊണ്ടു. ചെറിയ നുരകൾക്കൊപ്പം ഒരു വലിയ കുമിളയും ഒഴുക്കിന് മുകളിൽ വന്ന് പൊട്ടിമറിഞ്ഞു. വേച്ചു പോകുന്ന കാലുകളിൽ ആടുന്ന അവൻ ചാക്ക് വെള്ളത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചു. കണ്ണീർമഴയുടെ വെള്ളം വാർന്നൊഴുകി. പൂച്ചയാണ് ഇന്നെൻ്റെ ദുഃഖം. നിങ്ങൾ കേട്ടോ കടമ്പനട്ട് രാമകൃഷ്ണൻ പാടിയത്? എടാ നാരുണ്ട, നീ കേൾക്കുന്നുണ്ടോടാ? പൂച്ചയാണ് ഇന്നെൻ്റെ ദുഃഖം. ഇതേ ഇതേ എൻ്റെ പെങ്ങൾ കൊച്ച് ഞാറ്റുവരയിലെ പ്രാണം പറിച്ചിരുന്ന് തൂങ്ങിയാടുന്നതിന് മുമ്പ് കരികൊണ്ട് എഴുതിയതാ. ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അന്ന് നിന്നെ ഞാൻ നോട്ടമിട്ടതാടാ യമകണ്ഠ മാർജാര. ലഹരിയിൽ പിന്നെയും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവൻ വരമ്പിലേക്ക് കയറി. കഴുത്തിൻ്റെ പിറകിൽ നിന്ന് വെട്ടി തലയാ കുഴിയിലോട്ടിട്, പണിക്കർ അടുക്കു പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ഞാനത് കണ്ടത്. സുഗോപ്പൻ ഭാഗവത പലകയിൽ വെച്ചിരുന്ന തേറ്റുകത്തിയും കൂടും അവൻ്റെ അരയിൽ കെട്ടിവെച്ചിരിക്കുന്നു. പിന്നിൽ നിന്ന് തേറ്റുകത്തി വലിച്ചൂരിയെടുത്ത് അട്ടഹാസത്തോടെ ഒന്ന് വീശി. എടുത്ത കുഴിയിലേക്ക് എന്തോ വീണതുപോലെ തോന്നി. മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിലും ചോര കൊണ്ടെഴുതിയ ഒരു ബലിഗാഥയുടെ ആദ്യ വരി തേറ്റുകത്തിയുടെ വാത്തലയിൽ തെളിഞ്ഞു. ഇനി അടിവയറ്റിൽ മേലുകീഴൊന്ന് വരഞ്ഞിട്ട് ഇരുവശത്തേക്ക് ഊരിയെ, രാജമണിക്കർ നിർദ്ദേശിച്ചു. എൻ്റെ പൊന്നെ, താനൊന്ന് ക്ഷമിക്കടൂ, ചെറിയൊരു മാറണ കൂടി ചെയ്യട്ടെ. കൊതി വിലക്കാമ്പോ വാ കൊതിയെ. പറച്ചിലും പ്രവൃത്തിയും ഒരുപോലായിരുന്നു. ഭൂതപ്രേത പിശാചികളെ, പക്ഷിക്കൂട്ടങ്ങളെ, പട്ടിക്കൂട്ടങ്ങളെ, ആദ്യം മണത്ത് വരുന്നവ തിന്നാലും. ചെത്തി വലിച്ചെറിഞ്ഞ മാംസകഷ്ണത്തിനൊപ്പം അവൻ്റെ വാക്കുകളും ഇരുട്ടിൽ ചെന്ന് വീണു. കത്തി കൊണ്ട് ഒരുപാട് അഭ്യാസം കാണിക്കേണ്ട, പണി കിട്ടും. നീ മാറ, ബാക്കി ഞാൻ ചെയ്തോളാം. പണിക്കർ പറഞ്ഞത് കേട്ട് പ്രഹ്ലാദൻ മാറി. അയാൾ വരമ്പിലെ തെങ്ങിൽ ചാരി നിന്ന് ഒരു ബീഡി കത്തിച്ചു. പൊളിച്ചെടുത്ത മാംസം വാഴയിലയിൽ വെച്ചിട്ട് പണിക്കർ കുഴി മൂടി. നീ ആ ലൈറ്റ് തോട്ടിലേക്കൊന്ന് അടിച്ചേ, എവിടെ തെളിഞ്ഞ ഒഴുക്കുള്ളതെന്ന് നോക്കട്ടെ. ഞാൻ ലൈറ്റ് തെളിച്ചതും അയാൾ പറഞ്ഞു, കെടുത്തിക്കോ തോമസൂട്ടിയേ. ഇരുട്ടിൽ അയാൾ തോട്ടിലേക്ക് ഇറങ്ങി. വെള്ളം കലങ്ങാതെ ഒഴുക്കുനീറ്റിൽ തലോടി തലോടി യമകണ്ഠനെ ഉദകശുദ്ധി ചെയ്തെടുത്തു. അരണ്ട വെളിച്ചവും ഗ്രാമ്പുവിൻ്റെ മണവും കുരുമുളകിൻ്റെ എരിവും വറുത്തരച്ച് കറിവെച്ച ആ രാത്രിയുടെ നീറ്റൽ ഇന്നോളം വിട്ടുപോയിട്ടില്ല. വട തീർന്നല്ലോ സാറേ, മേടിക്കണോ? ഗ്ലാസ്സിലേക്ക് അടുത്തതൊഴിച്ചുകൊണ്ട് കൃഷ്ണപിള്ള ചോദിച്ചു. എന്തിനാടു, നല്ല ഒന്നാം തരം വറുത്തരച്ച കറിയല്ലേ മുന്നിലിരിക്കുന്നത്. മാനേജർ അന്നേരവും ഓർമ്മയിൽ തന്നെയായിരുന്നു. വീണ്ടും ഒരു ചന്ത ദിവസം വന്നു. പ്രഹ്ലാദൻ്റെ ഓലപ്പുരയുടെ ചാണകം മെഴുകിയ തറയിലിരുന്ന് ഞങ്ങൾ പി എസ് സി അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ ഒരാടിൻ്റെ കരചിൽ മലയിറങ്ങി വന്നു. പണിയായെന്നാ തോന്നുന്നത്, പ്രഹ്ലാദൻ പറഞ്ഞതും പിള്ളേച്ചൻ മുറ്റത്തെത്തിക്കഴിഞ്ഞു. ഒരു മൈൽ അകലെ ആട് കരയുമ്പോഴേ കുറുന്തോട്ടത്തിൽ നിന്ന് പിള്ളേച്ചൻ ഇറങ്ങും. പിള്ളേച്ചൻ ഇതൊക്കെ കാണുന്നത് ഒരു രസമാണ്. കണ്ടൊരു രസം കയറുമ്പോൾ മുണ്ടും തെറുത്ത് കയറ്റി വാണം പോലൊരു പോക്ക. അന്നേരം ചവച്ചു തീർന്നതല്ലെങ്കിൽ കൂടി വായി കിടക്കുന്ന മുറുക്കാൻ സുഗോപ്പൻ അയാൾ പോയ വഴിയിലേക്ക് നീട്ടിത്തുപ്പും. ഹാ കള്ള റാസ്കൽ, ഒരു കുടിയിടപ്പുകാരൻ്റെ ദണ്ണം അതിലുണ്ടാവും. ഞങ്ങൾ മുറ്റത്തിറങ്ങിയപ്പോഴേക്കും ആടുമായി ഒരാളെത്തി. അയാൾ മുറ്റത്ത് നിന്ന പിള്ളേച്ചനെയാണ് ആദ്യം കണ്ടത്. എന്തോ പറയാനാ വെള്ളച്ചേട്ടാ, ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങി ഇടങ്കേടാ, 8 മാസമേ ആയിട്ടുള്ളൂ. സുഗോപ്പനോട് ഇല്ലേ? അത് കുഴപ്പമില്ലടൂ, സുഗുവിനേക്കാൾ മിടുക്കനാ ഇവൻ. ഇവൻ ആരാ മോനെന്ന് താൻ കണ്ടോണം. നീ ആ ജമുനാപ്പാരി അഴിച്ചോണ്ട് വാടാ. അയാൾ പറയുന്നൊന്നും കേൾക്കാത്ത മട്ടിൽ പ്രഹ്ലാദൻ ആടിനെ പിടിച്ച് മുറ്റത്തെ കമുകിലേക്ക് കുറുക്കി കെട്ടി. ആദ്യം ആ മോനെ ആ ഇടുക്കുകൂട്ടിലേക്ക് കയറ്റി നിർത്തിയാലോ. അയാളുടെ പരിഭ്രമമൊന്നും പ്രഹ്ലാദനെ ബാധിച്ചില്ല. വേണ്ട കൊച്ചാട്ടൻ, അതിൻ്റെ തലക്കിലൊന്ന് നിന്നാൽ മതി, ചെറുതായിട്ടൊന്ന് പിടിച്ചോണേ. പ്രഹ്ലാദൻ അയാളെ ധൈര്യപ്പെടുത്തി. ജമുനാപാരി അയച്ചുകൊണ്ട് വാടാ, പിള്ളേച്ചൻ വീണ്ടും പറഞ്ഞു. സഹികെട്ട പ്രഹ്ലാദൻ രണ്ടുപേരോടുമായി പറഞ്ഞു, അതിനെന്നാ ഭാരമുണ്ടെന്നറിയാവോ? 80 കിലോയ്ക്ക് മേളിലുണ്ട്. ഇത് കൂടി അവൻ 30 കിലോ കാണും. അവൻ കാല് പൊക്കിയാൽ മതി, ഒടിഞ്ഞു കുത്തി വീണ് ഇങ്ങനെ ആടിൻ്റെ കാറ്റ് പോവും. ഓ പിന്നെ അങ്ങനൊന്നും പറ്റത്തില്ല, നീ അഴിച്ചോണ്ട് വാടാ. മിണ്ടപ്രാണി ആണേലും അതുങ്ങൾക്കും ഇല്ലേടാ ഒരാഗ്രഹം. പിള്ളേച്ചനോടുള്ള വാശി പോലെ പ്രഹ്ലാദൻ ജമുനാപ്പിയാരിയെ കൂട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്നു. ഇടം വലം വാലിട്ടടിച്ചുകൊണ്ടിരുന്ന പെണ്ണാടിന് ചുറ്റും അവനൊന്ന് ഇളകി നടന്ന് പിന്നിലെത്തി തല ഉയർത്തി അങ്ങനെ നിന്നു. പ്രഹ്ലാദൻ കയ്യിലിരുന്ന കയറെന്നയച്ചതും ജമുനാപ്പിയാരി മുൻകാല ഉയർത്തിയ ഒരു കുതിപ്പായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആരും കണ്ടില്ല. പെണ്ണാട് ഉരുണ്ടുപുരണ്ട് താഴെ വീണു. ജമുനാപ്പിയാരി മുൻകാല് മണ്ണിലിട്ട് മാന്തി അരിശപ്പെട്ട് നിന്നെടുത്തു നിന്ന് വട്ടം തിരിഞ്ഞു. സമാധാനമായല്ലോ, ആട് എത്തുമെന്ന് നോക്ക്. പ്രഹ്ലാദൻ മുറ്റത്ത് നിന്ന് പേരക്കുറ്റിയിൽ കൊണ്ട് ജമുനാപ്പിയാരിയെ കെട്ടിയിട്ടു. വീണുപോയ പെണ്ണാടിനെ പിള്ളേച്ചനും വന്ന കൊച്ചാട്ടനും കൂടി വലിച്ചു പോക്കി നിർത്തി. ശരീരം മൊത്തത്തിലൊന്ന് കുടഞ്ഞ് ആട് പഴയ പടി നിന്നു. ഇടുക്കൂട്ടിലേക്ക് കയറ്റി അടുത്താങ്ങിട്ട് നിങ്ങൾ നിർത്തിയാലോ? ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.
പിള്ളേച്ചനോട് നീരസത്തിൽ പറഞ്ഞുകൊണ്ട് പ്രഹ്ലാദൻ ചെറിയ മലബാറി മുട്ടനെ ഇറക്കിക്കൊണ്ടുവന്ന് കയറയച്ചു വിട്ടു. എടാ, മുട്ടൻ തലപൊക്കിയൊന്ന് കുടയും, അന്നേരമേ തിരിച്ചു വലിക്കാവൂ. പിള്ളേച്ചൻ ഒരാട്ടറിവ് പങ്കുവെച്ച് മുണ്ടും തെറുത്ത് കയറ്റി പതിവ് പോലെ തിരിച്ചു വിട്ടു. പ്രഹ്ലാദൻ ജമുനാപ്യാരിയുടെ അടുത്തേക്ക് മിന്നായം പോലെ പാഞ്ഞു. അത് വല്ലാത്തൊരൊച്ചയിൽ അമൃത് കരഞ്ഞ് തലകുനിച്ച് കുതിച്ചോടി പിന്നിൽ നിന്ന് പിള്ളേച്ചനെ ഇടിച്ച് കയ്യാലക്കുഴിയിലിട്ടു. എല്ലാ നിമിഷ നേരങ്ങൾക്കുള്ളിലായിരുന്നു അവൻ ചെയ്ത ക്രൂരത കണ്ടുപോയതുകൊണ്ട് എനിക്ക് ചോദിക്കേണ്ടി വന്നു. എന്ത് തോന്നിയ മാസമാടോ നീ കാണിച്ച്? മുട്ടനാടിൻ്റെ സ്വഭാവമാണ് നിനക്കും. നാട്ടുകാരെ നിന്നെ മുട്ടാടാന്ന് വിളിക്കുന്ന ചുമ്മാ തലടാ. പെട്ടെന്നാണ് കൃഷ്ണപിള്ള കഥയ്ക്കിടയിൽ ഇടപെട്ടത്. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി സാറേ. ഇത് കേട്ടപ്പോഴാണ് ഓർത്തെ. സാറിനെ നാരുണ്ടെന്ന് വിളിച്ച് ആ ഹെഡ് മാസ്റ്ററെ പിള്ളേരും സാറന്മാരും വിളിക്കുന്നത് മുട്ടാടാന്നാ. അയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അമ്മയും കുട്ടി സ്കൂളിൻ്റെ പിന്നാമ്പുറത്തൊരു വീട്ടിലാണ് താമസം. അയാളുടെ വാക്കുകൾ തോമസ് കുരുവിൻ്റെ മുഖത്ത് പെട്ടെന്ന് കനലായി പഴുത്തു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരെണ്ണം കൂടെ ഒഴിച്ചേ, താനും ഒന്നുകൂടെ വേണേലെടുക്ക. മാനേജറുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ട് കൃഷ്ണപിള്ള ചോദിച്ചു, എന്താ സാറേ, എന്ത് പറ്റി? ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച മദ്യം ഒറ്റ വലിക്ക് കുടിച്ചിട്ട് കണ്ണടച്ച് കുനിഞ്ഞിരുന്നു. കൃഷ്ണപിള്ള മാനേജറുടെ പുറത്ത് തട്ടി വിളിച്ചു, സാറേ സാറേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. പതിയെ കണ്ണു തുറന്നു, പിന്നെ സംസാരിച്ചു തുടങ്ങി. എടത്വാ പള്ളിയിലെ പെരുന്നാളിൻ്റെ അന്നാ സംഭവം. അവിടെ വലിയ വെടിക്കെട്ടാ. പതിവ് പോലെ വെടിക്കെട്ട് കാണാൻ പിള്ളേച്ചൻ പോയി. നേരം വെളുക്കുമ്പോഴേക്ക് സാധാരണ തിരിച്ചു വരുന്നതാ. അന്ന് പതിവ് തെറ്റി. രാവിലെ കേൾക്കുന്നത് പിള്ളേച്ചനെ ചെങ്ങുരു ചാലിൽ വെട്ടിക്കൊന്നിട്ടിരിക്കുന്ന വാർത്തയാ. തലേക്കൂടെ ചാക്കിട്ട് മുറുക്കി ചാലിൽ തള്ളിയിട്ട് വെള്ളത്തിൽ മുക്കി പിടിച്ചു കൊന്നു. പിടലി പുറകിൽ നിന്ന് വെട്ടി മുന്നോട്ട് അടർന്ന നിലയിൽ ചാക്കിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് പോലീസ് നായ വന്നു. സുഗോപ്പൻ്റെ വീട്ടിലേക്ക് ഓടിക്കേറിയതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഭാഗവത പലകയിലിരുന്ന ചോര ഉണങ്ങാത്ത തേറ്റുകത്തി സുഗോപ്പനെ കൊണ്ട് തന്നെ പോലീസുകാർ എടുപ്പിച്ചു. തടിച്ചുകൂടിയ നാട്ടുകാരുടെ ഇടയിലൂടെ സുഗോപ്പനെ വിലങ്ങുവെച്ച് കൊണ്ടുപോയി. പിന്നാലെ കരഞ്ഞു വിളിച്ചെത്തിയ വസുമതിയെ പ്രഹ്ലാദൻ പിടിച്ചു വലിച്ച് വീട്ടിനകത്തേക്ക് കയറ്റി. കുറച്ചു നേരം തോമസ് കുര്യനും കൃഷ്ണപിള്ളയും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കിയിരുന്നു. തോമസ് കുര്യൻ തനിയെ ഒരു പെഗ് കൂടി ഒഴിച്ചു. കൃഷ്ണപിള്ള വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ടെന്ന് കൈ കാണിച്ചു. പതിയെ അത് ചുണ്ടോടടുപ്പിച്ചു. പിന്നെ ഇന്നോളം ഞാൻ മുട്ടാടനെ കണ്ടിട്ടേയില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 3 മണിയോടെ എല്ലാം കൂടെ പൊതിഞ്ഞു കെട്ടി കുറുന്തോട്ടത്തിൽ കൊണ്ടുവന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ചെത്തിക്കളഞ്ഞ ഭാഗങ്ങൾക്കായി പോലീസ് മോട്ടർ കൊണ്ട് ചാലിലെ വെള്ളം വറ്റിച്ച് തപ്പുന്നുണ്ടായിരുന്നെങ്കിലും ശവസംസ്കാരത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങി. എനിക്ക് വല്ലാതെ തല ചുറ്റി. ഞാൻ ആഞ്ഞിലിമരത്തിൻ്റെ ചുവട്ടിൽ കുത്തിയിരുന്നു. കണ്ണിൽ കയറി വന്ന ഇരുട്ടിൽ ഇരമ്പി വന്ന ഒരു ശബ്ദം എൻ്റെ ബോധം മറച്ചു. ഭൂതപ്രേത പിശാചികളെ, പക്ഷിക്കൂട്ടങ്ങളെ, പട്ടിക്കൂട്ടങ്ങളെ, ആദ്യം മണത്തു വരുന്നവ തിന്നാലും. ആഞ്ഞിലിമൂട്ടിൽ കിടന്നുറങ്ങി എന്നെ ആരോ വിളിച്ചുണർത്തി. അന്നേരം തെക്കേ പറമ്പിൽ ചിതയ്ക്ക് തീ കൊടുക്കാനായി പിള്ളേച്ചൻ്റെ അനന്തരവൻ കൊതുമ്പുകറ്റ കത്തിച്ചു. താഴത്തെ തോട്ടറമ്പിൽ നിന്ന് വലിയ പുകയും ആളിക്കത്തുന്ന തീനാളങ്ങൾ ഉയർന്നപ്പോൾ പിള്ളേച്ചൻ്റെ ചേട്ടൻ അലറി പറഞ്ഞു, ചിതയ്ക്ക് തീ കൊളുത്തടാ. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോഴേക്കും സുഗോപ്പൻ്റെ ഓലപ്പുര കത്തി അമർന്നു കഴിഞ്ഞു. പ്രഹ്ലാദനെയും അമ്മയെയും ഉത്തരം വേണ്ടാത്ത ചോദ്യമായി പോലും പിന്നെ ആരും അന്വേഷിച്ചില്ല. വൈകുന്നേരമായപ്പോൾ ഒരു സംഭവം ഉണ്ടായി. പിള്ളേച്ചൻ്റെ ചേട്ടനും അനന്തരവന്മാരും കൂടി ഞങ്ങളുടെ പുരയിലെത്തി. അച്ചാനെ മുറ്റത്തേക്ക് വിളിച്ചിറക്കി. പിള്ളേച്ചൻ്റെ ചേട്ടൻ ഒരു പൊതി നീട്ടി. 5000 രൂപയുണ്ട്. 1 മാസത്തിനകം എങ്ങോട്ടെങ്കിലും. അന്നോളം കാണാത്ത ഒരു തെളിച്ചം അച്ചാനിൽ ഞാൻ കണ്ടു. അത് കയ്യിലിരുന്നിട്ട് പിള്ളേച്ച, 10 ദിവസത്തിനകം ഞങ്ങൾ പൊക്കോളാം, എങ്ങോട്ടെങ്കിലും പൊക്കോളാം. 4 പക്കം ഞങ്ങൾ മലബാറിലേക്ക് തീവണ്ടി കയറി. പിന്നെ അങ്ങോട്ട് പോയിട്ടേയില്ല. ജീവപര്യന്തം ശിക്ഷ കിട്ടിയ സുഗോപ്പനെ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ വിയ്യൂര് പോയി കണ്ടു. ആരെപ്പറ്റിയും പുള്ളിക്ക് ഒരു വിവരവും ഇല്ലായിരുന്നു. 5-6 മാസം കഴിഞ്ഞപ്പോൾ ജയിലിൽ കിടന്ന് ന്യൂമോണിയ വന്ന് ശ്വാസം മുട്ടി തന്നെ സുഗോപ്പനും ചത്തു. ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് കൃഷ്ണപിള്ള കഥക് തുറന്നു. നേരത്തെ പറഞ്ഞിരുന്ന ചപ്പാത്തിയും കറിയും എത്തി. കൃഷ്ണപിള്ള അത് വാങ്ങി അകത്ത് വെച്ചു. ഭക്ഷണം വന്നു. സാറിത് കഴിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. അത് കുഴപ്പമില്ല, താൻ പൊക്കോളൂ, ഞാൻ പയ്യെ കഴിച്ചോളാം. പിന്നെ നാളെ നമുക്ക് ആ സ്കൂള് വരെ ഒന്ന് പോകണം. തനിക്കൂടെ വരാൻ പ്രശ്നം വല്ലതുകൊണ്ടോ? എനിക്കോ? ഒരു പ്രശ്നവുമില്ല, നമ്മൾ രാവിലെ പോയിരിക്കും. കൃഷ്ണപിള്ള പുറത്തിറങ്ങി. തോമസ് കുര്യൻ വാതിലടച്ച് സാക്ഷിയിട്ടു. ലൈറ്റ് അണയ്ക്കാതെ തന്നെ കട്ടിലിലേക്ക് വന്നു വീണു. പിറ്റേന്ന് മാനേജറുടെ കാർ വരുമ്പോൾ കൃഷ്ണപിള്ള ബാങ്കിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയതും 2 പേരും കൂടി സ്കൂളിലേക്ക് നടന്നു. സ്കൂളിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ മതിലിലെ പടം കണ്ട് മാനേജർ കൃഷ്ണപിള്ളയെ നോക്കി. മുട്ടാടൻ നീതി പാലിക്കുക, എഴുത്തിൻ്റെ കീഴിലായി മുൻകാലി ഉയർത്തി നിൽക്കുന്ന ഒരു മുട്ടനാടിൻ്റെ കരികൊണ്ട് വരച്ച പടം. അവർ സ്കൂളിൻ്റെ മുൻവശത്തെ ഗ്രൗണ്ടിലെത്തി. അവിടെ അസംബ്ലി നടക്കുകയായിരുന്നു. ദേശീയഗാനം അതിൻ്റെ അവസാന വരികളിലേക്ക് എത്തുന്നു. അസംബ്ലിയുടെ മുന്നിൽ അറ്റൻഷനായി കുട്ടികളുടെ നേരെ നിൽക്കുന്ന കഷണ്ടി കയറിയ മനുഷ്യനെ കാണിച്ച് കൃഷ്ണപിള്ള പറഞ്ഞു, അതാ സാറേ ഹെഡ് മാസ്റ്റർ. അയ്യോ അയ്യോ, അത് അവനല്ല, അതെൻ്റെ പ്രഹ്ലാദനല്ല. കൃഷ്ണപിള്ളേ വാ, നമുക്ക് പോകാം. അവർ വേഗം തിരിഞ്ഞു നടക്കുമ്പോൾ കുട്ടികൾ അവസാന വരിയും പാടി, ജയ 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 ഹേ,
ദേശീയഗാനം നിലച്ചതും പിന്നിൽ നിന്നൊരു വിളി പൊങ്ങി. എടാ ആരുണ്ടേ, നില്ലടാ അവിടെ, ഇത് ഞാനാടാ, മുട്ടാടനാടാ. തിരിഞ്ഞു നോക്കി തോമസ് കുര്യൻ്റെ പെരുവിരലിൽ നിന്നൊരു തരിപ്പ് നെറുകയിലേക്ക് ഇരച്ചു കയറി മുട്ടിനു മുകളിലേക്ക് മുണ്ട് തീർത്ത് കയറ്റി അവരുടെ നേരെ പാഞ്ഞു വരികയാണ് പിള്ളേച്ചൻ. സാക്ഷാൽ കുറുന്തോട്ടത്തിൽ വാസുദേവൻ പിള്ള. ഇരുട്ട് കയറിയ കണ്ണിൽ കാഴ്ച തെളിഞ്ഞപ്പോൾ തൻ്റെ നേർക്ക് കുതിച്ചു വരുന്ന ഒരു ജമിനേപ്യാരി, അതിൻ്റെ പിന്നിലായി ഒരു മൈതാനം നിറയെ ആട്ടിൻകുട്ടികളും. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.